ഇരിക്കാൻ പോവുകയാണ്. Tonight God is going to speak to us. ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ വന്നു കഴിയുമ്പോൾ അതിൽ രൂപാന്തരമുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മളെ തൊടും, അത് നമ്മളെ സന്തോഷിപ്പിക്കും. ദൈവത്തിന്റെ വചനം നമ്മെ അനുഗ്രഹിക്കും. God's word will continue to bless us. ഇന്ന് അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അബ്രഹാമേ എന്ന ദൈവം വിളിച്ചപ്പോൾ അബ്രഹാമിനെ അനുഗ്രഹിക്കാനാ ദൈവം വിളിച്ചത്. മോശേ എന്ന് വിളിച്ചപ്പോൾ മോശയെ തെരഞ്ഞെടുത്ത് അനുഗ്രഹിക്കാനാണ് വിളിച്ചത്. ശൗലേ ശൗലേ എന്ന് വിളിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം ശൗലിലേക്ക് വന്നത് ശൗലിനെ പൗലോസാക്കാനാണ്. ഇന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്നത് നമുക്കൊരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്ന് പറയുന്ന വിഷയം ഇങ്ങനെയാണ്, അതിന്റെ പേര് ഇംഗ്ലീഷിൽ ഞാൻ എഴുതിയിരിക്കുന്നത് ഹോപ്പ് ബിയോണ്ട് ഗ്രേവ്. കല്ലറകൾക്കും മരണത്തിനും അപ്പുറമായിട്ടുള്ള ഒരു പ്രത്യാശ. ദൈവമക്കൾക്ക് മാത്രമുള്ള ഒരു സംഗതിയാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് മരിച്ചപ്പോൾ പുള്ളി ഇങ്ങനെയാണ് പറഞ്ഞത്, ഡോക്ടർമാർ എന്നെ ചുമക്കണം, എന്റെ കൈ രണ്ടും വെളിയിലിടണം, ഞാൻ ഒന്നും നേടിയിട്ടില്ല. ലോകത്തിലെ വലിയൊരു ചക്രവർത്തിയായി അനേക യുദ്ധങ്ങൾ ജയിച്ച് ഒത്തിരി സമ്പത്തും നന്മയും നേടിയെടുത്ത ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് പറയുകയാണ്, എന്റെ രണ്ട് കൈയും വെളിയിലിടണം. അയാളെ അങ്ങനെയാണ് അടക്കിയത്. ഒരു വലിയ ചക്രവർത്തിയെ അടക്കിയത് ഇങ്ങനെയാണ്, രണ്ട് കൈയും വെളിയിലിട്ടാണ്. കല്ലറ വരെ മാത്രമേ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾക്ക് പോകാൻ സാധിച്ചുള്ളൂ. അദ്ദേഹം മുഴുവൻ പിടിച്ചടക്കണമെന്ന് വിചാരിച്ച് വന്ന പല യുദ്ധങ്ങളും അദ്ദേഹം ജയിച്ചെങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് സാധിക്കാൻ പറ്റിയില്ല. ഞാൻ വെറും കൈയായി വന്നു, വെറും കൈയായി പോകുന്നു എന്ന് ലോകം കാണട്ടെ. എന്നെ ശുശ്രൂഷിച്ച ഡോക്ടർമാർക്ക് എനിക്ക് സൗഖ്യം തന്നില്ല, ഞാൻ മരണത്തിന് അടിമയായി പോയി എന്ന് അവർ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർമാരെ കൊണ്ട് താൻ തന്റെ പെട്ടി ചുമത്തു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മരണത്തിന്റെ നീക്കുപോക്കുകളെ ഹോവയ്ക്കുള്ളതാണ്. മരിച്ച ശേഷം നിത്യജീവൻ ഒരു ദൈവത്തിന്റെ പൈതലിന്റെ അവകാശമാണ്. മറ്റുള്ള അവിശ്വാസികൾ മരണത്തെ ഭയക്കുമ്പോൾ ദൈവ പൈതലിന്റെ മരണത്തെ കുറിച്ച് ഭയമില്ല. യേശു മരണത്തെ ജയിച്ചു, പാതാളത്തെ ജയിച്ചു. മരണത്തെ കുറിച്ച് പേടിയില്ലാത്ത ഒരൊറ്റ വ്യക്തി ഉണ്ടെങ്കിൽ ദൈവമക്കളാണ്. There is hope beyond your grave. നിന്റെ കല്ലറയ്ക്കപ്പുറത്ത് നിനക്കൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയെ കുറിച്ച് മനസ്സിലാക്കുവാൻ ദൈവം കൃപതരുമാറാകട്ടെ. പല ആശകളും നശിച്ചിരിക്കുന്ന ജീവിതമേ, ആശിക്കുന്നതിൽ പകുതിയും മുക്കാലും വെള്ളത്തിൽ ഒഴുകിപ്പോകുമ്പോൾ ആശകളുടെ ഉറവിടമായ ദൈവത്തിങ്കിലേക്ക് അടുക്കുവാൻ ഇന്ന് രാത്രി ദൈവം കൃപതരുമാറാകട്ടെ. നിന്റെ നങ്കൂരം, എന്റെ നങ്കൂരം, നമ്മുടെ ഓരോരുത്തരുടെയും നങ്കൂരം യേശുവിലായിരിക്കണം. വലിയ കൊടുങ്കാറ്റുകൾ വരുമ്പോൾ സീയിൽ കൂടെ കടലിൽ കൂടെ പോകുന്ന കപ്പലുകൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ? അവരാ നങ്കൂരം എടുത്തങ്ങ് താഴോട്ടിടും. വലിയ വലിയ കപ്പലുകളെ പിടിച്ചു നിർത്തുന്നത് ആ ചെറിയ നങ്കൂരമാണ്. ആ നങ്കൂരം താഴെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് പൊക്കുന്നത് വരെയും ആ കപ്പൽ അവിടെ നിന്ന് അനങ്ങുകയില്ല. നമ്മുടെ നങ്കൂരം, നമ്മുടെ പ്രത്യാശ യേശുവിലാകട്ടെ. യേശുവിനെ അറിയാതിന്ന് ആരെങ്കിലും വചനം കേൾക്കുന്നുണ്ടെങ്കിൽ എന്റെ യേശുവിനെ അറിയാൻ ഭാഗ്യം തെരുമാറാകട്ടെ. നിത്യജീവൻ ഇല്ലാതെ ആരെങ്കിലും വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിത്യജീവന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുവാൻ ദൈവം കൃപ തെരുമാറാകട്ടെ. സ്വർഗരാജ്യത്തെ കുറിച്ചൊരു വെളിപാടില്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ഒരു വെളിപാട് ദൈവം തെരുമാറാകട്ടെ. ഇന്ന് രാവിലെ മോർണിംഗ് സർവീസിൽ വെളിപാടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇന്ന് വൈകിട്ട് വി ആർ ഗോയിങ് ടു തിങ്ക് അബൌട്ട് എ ഹോപ്പ് ബിയോണ്ട് യുവർ ഡെത്ത്. നിന്റെ മരണത്തിന്റെ അപ്പുറത്തുള്ള ഒരു പ്രത്യാശയെ കുറിച്ച് ഇന്ന് രാത്രി ചിന്തിക്കാൻ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 50-ആം അധ്യായം അതിന്റെ 25-ഉം 26-ഉം വാക്യം വായിക്കാം. ജനസിസ് ചാപ്റ്റർ 50:25-26. Praise the Lord. യോസഫിന്റെ സ്വപ്നം മുഴുവനും സാധിച്ചു. വീട്ടിൽ യോസഫിനെ കുറിച്ച് പറഞ്ഞത് സ്വപ്നക്കാരൻ എന്നാണ്. സ്വപ്നക്കാരൻ, ചേട്ടന്മാർക്ക് കണ്ണുകടിയായിരുന്നു, അവന് നല്ലൊരു അങ്കിയൊക്കെ ഉണ്ടായിരുന്നു. ദൈവമക്കൾ എപ്പോഴും മറ്റുള്ളവർക്ക് ഒരിച്ചിരി കണ്ണുകടിയായിരിക്കും. ബിക്കോസ് നിന്റെ ഐശ്വര്യം മാറ്റി ആർക്കും പിടിച്ചാൽ കയറില്ല. എന്താണ് അതിന്റെ കാര്യം എന്നറിയില്ല, അതുകൊണ്ടാണ് നിന്നെ കുറ്റം പറയുന്നത്. എപ്പോഴും അസൂയ കൊണ്ട് നിന്റെ പുറകെ നടക്കുന്നതിന്റെ കാര്യം നിന്നെ കാണുമ്പോ എല്ലാവർക്കും കണ്ണുകടിയാണ്. നീ പേടിക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ഒരു യഥാർത്ഥ ദൈവവേദനെ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അസൂയയായിരിക്കും. ഈ ഈ യോസഫിനൊരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പച്ചന് മനസ്സിലായില്ല, അമ്മച്ചിക്ക് മനസ്സിലായില്ല, സഹോദരന്മാർക്ക് മനസ്സിലായില്ല. പക്ഷെ സ്വപ്നം കൊടുത്ത ദൈവം അവനെ സ്വപ്നത്തിന്റെ അറ്റം വരെയും കൊണ്ടുപോയി. അവൻ മിസ്രയേമിൽ രാജാവിനോടുകൂടെ മന്ത്രിയായി, പ്രധാനമന്ത്രിയായി. ആ യാത്രയെ കുറിച്ച് ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ആ യാത്രയുടെ മധ്യത്തിൽ പൊട്ടക്കിണറുണ്ടായിരുന്നു, പൊത്തിഫേറിന്റെ വീടുണ്ടായിരുന്നു, കാരാഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെയും അവന്റെ മുമ്പിൽ നിന്ന് സ്വപ്നം മാറിയില്ല.
Napoleon the Sopnangalam Tagarna, Petty, Berengayai, Poyapol. Devan put the Sopna Muruvan Savitcher, E. Manishan Marikan Bogumbor, Yendan Parnan Mariamo. I walk him out in the Machinacher, Endan Parnada. Yan Maricha Sesham Ningal and Astile Misraim in the Kondaboga, End Asti Misraim in Allah, End Asti Waknatam Artikarakandidan. Take my bones, End Astigale Ningal Kondaboga, Adakim Satyan Jeichu, Israel Maklak on the Satyan Jeichu, End the one that Joseph in Ariama, Devam Summer Shik in the Same Mondan, Joseph in Ariama, Avend Asti Wonder, Avend Achieve the Mavasani and Pogan the Lion, Uru period, Uricharia Same Matramuru, Yan and Ningle Marikim Board, Ethartati Namakuri promotional. If it's the Jolium, if it's the responsibility in literature, they even number added the level like a Kundu one. If it's the Vainoki, Sorgatrim, Vainoki, Arikim, they have a Kalade Vainoki, Ganilia. If it's a Valada Bissi, I think in the Sorgatro to hold. If it's a Kalim Bissi, I don't know what he can do. Praise the Lord. Hallelujah. It's a pretty good guy and they were tested together. End one of the Kartava, Marube, Malayla, and the Sameta, Tandere, Sorgatin, they are Kondo. Are you on the name? Marube Malay. Moshe, Eli Avenim, out of Kondono. Upon Eli Avenim, Moshe, and they were out of Kondon and Gil. I think that Tom Avery Waller and DCI, I know. Sorgat the Lavaka Baribari on Dino. Sorgat the Lavaka Stan on Dino. Ningle Sorgat the Jelimbom, out of the Vino Kilai, Natalia Vino Kil, out of the Vino Kilarikim. You put on the DCI to the Evil Attitude when he provoked the way out of the Baribari on the Evil. Praise the Lord. I don't dip Patana, Taranga, the Evil Kibal Maragate, Joseph Mandri, I, Maricha Sesham Barayana. Enda kalera misraim ini adalah bandir. Yaitu itu, saya dan orang orang Yosef orang ini kalera ini berapa kali naikkan. Menteri itu mari kita malah kalera ini agitkan boleh. Ah, yang cipta itu nama. Orang kiri marah teriidil. Farawan itu orang beli orang kalera yang kebaca. Peri ok adik chief minister prime minister nak beri adik. Abang kerakai itu. Pasal Yosef ini ayam ini asli berapa kerakai nolah allah. Dewa makal karya ninggal asli abang asani kaya nolah allah. Ibu dah wasani kan orang dah, kahalam doni kimi boleh diubah dengan orang tau. Nampol, semua orang kini ubah dengan orang tau. Ini kelihatan semua orang kumpa jangan kelihatan semua orang kini ubah dengan orang tau. Kartau ini dia wajar terima itu, syarikat terpole, nampol syarikat ini ubah dengan orang tau. Riaga milah tak, cedah milah tak, bela hilal milah tak, orang sambor na borna mai orang syarikat dewa nama kita dilim. Ini ni kurang cepatnya ni emas visiasi ayah Joseph ini kait cepatan dah ini. Enda asli kondo wakam, ada tu wakam baca. Our sugar is a little bit. Our Israel 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 is a little bit. Shavakote and Kalarayan. Our chicken put a stand up around the Uchina. I didn't join the Shavakote and Don. Kuri Noki Rikinan Matrame Kotan Avishondo. Sorgan Noki Rikinan Shavakotan Avishondo. In the Pitti, the Makakai and David Sudikin. In the one that he put a prangilim, evidentilim, or the Victia Kurichi out of the Gilgamitondo. Illa, other one died and getting Kurichi to Kurichi and the Amara Jalla, Jivichikin on the Jalayan. Other one the Ningla, I could Japan and the Gadi, evidentil, are getting in Kurichi. Pasal kulit cipta itu sesam, orang muiar pon dan dalam marak kerja. Apa syawak kotak ini syawak kulit kita ini dalam, nengal panjang panjang dah kandida. Nengal cinti kandida marmat tera pertolong muiar pun ini dal. Ada anu dewa bayi dan berarti asa. Ada anu Yosef ini berarti asa. Aduan dana, nama ini log itu nama mohon beri waktu berita cingat orang ini kena. Praise the Lord. Hallelujah. Misraim in the Mohangle Katlum, Deva Tinde, Makal the Kasta, the Terrinir to the Moshe Kariama, the Deva Makal the Rapone in Gunamandan. Joshua Pustagam, you want Nana Matia, other than Mupatran Dambakim, Joshua 24:32. Terci ayat pasti yang berenda bodoh. Misraim ini mana? Yosef uparanya itu boleh Israel ini ke bandung.
കനാൻ ദേശത്ത് എത്തിയപ്പോൾ ആ അസ്ഥി എവിടെത്തി? കനാനിലെത്തി. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനം മുഴുവൻ അന്വേഷിച്ച് കണ്ടുപിടിക്കാത്തവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വാക്യം കൂടെ ചേർത്ത് വായിച്ചത്. യോശുവയുടെ പുസ്തകം എന്ന് പറയുന്നത്, യോശുവ എന്ന് പറയുന്ന പുരോഹിതൻ ചെങ്കടൽ കടത്തിയല്ല, യോർദാൻ കടത്തി വാക്തത്വം വിഭജിച്ചു കൊടുത്ത വ്യക്തിയാണ്. മോശ മിസ്രയേമിൽ നിന്ന് ജനത്തെ നേടിയെടുത്ത് ചെങ്കടൽ കടത്തി മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ്. അപ്പൊ യോശുവയുടെ ശേഷമാണ് ഈ പുസ്തകത്തിലാണ് ഈ അസ്ഥിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ആവർത്തന പുസ്തകം 34-ാം അധ്യായം അതിന്റെ 6-7 വാക്യം, ഡ്യൂട്രോണമി 34:6-7. ഇത് ആരെ അടക്കിയെന്നറിയാം? ഏ മോശെ. ആരാ അടക്കിയ? മോശെ. ആരാ മോശെ അടക്കിയത്? ദൈവമാ മോശെ അടക്കിയത്. എന്താ കാരണം എന്നറിയാമോ? മോശെ അടക്കിയ ഒരു ശവകുടീരം ഇന്ന് ലോകത്തിലുണ്ടായിരുന്നെങ്കിൽ 3 വലിയ മതങ്ങൾ അതിന്റെ പുറകെ പോയേനെ. എല്ലാവർക്കും ശവകുടീരത്തോട് ഇച്ചിരി പ്രേമം കൂടുതലാണ്. മരിച്ച ശേഷം കുടീരങ്ങളിൽ പോകുന്നവർക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല. ഞാൻ പഠിച്ച സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ തുമ്പയുടെ അപ്പുറത്ത് ഒരു വലിയ ശവക്കോട്ടയായിരുന്നു. അതുകൊണ്ട് 10 മണി കഴിഞ്ഞുള്ള വണ്ടിയിൽ ആരും അവിടെ വന്ന് ഇറങ്ങത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ തിരുവല്ലായിൽ നിന്ന് പല പ്രാവശ്യവും സെന്റ് സേവിയേഴ്സിൽ അവിടെ വന്നേച്ച് 10 മണി കഴിഞ്ഞിട്ട് 12 മണി കഴിഞ്ഞിട്ടും വരും. അപ്പൊ ആൾക്കാർക്ക് ആ ഭാഗത്തോട്ട് പോകാൻ വലിയ പേടിയാണ്. എന്തുകൊണ്ടെന്നാൽ അവിടെ ഒക്കെ ശവക്കോട്ടയുടെ അടുത്തെന്തോ അവിടെ ഇരിപ്പുണ്ടെന്നുള്ള പേടിയാണ്. ഒരു ദിവസം രാത്രി 12 മണിക്ക് വന്ന് ഞാൻ അവിടെ ലാൻഡ് ചെയ്ത് ബാഗുമായിട്ട് എന്റെ ഹോസ്റ്റലിലോട്ട് പോകുമ്പോഴും എനിക്കും കേൾക്കാം ഒരു ശബ്ദം. അപ്പൊ 12-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്കും ഇതെന്തിന്റെ ശബ്ദമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്? ആ പള്ളിയുടെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ശബ്ദം കൂടിക്കൂടി വരികയാണ്. നിങ്ങളെല്ലാം ഫ്യൂസ് അടിച്ചു പോയതേ. ഞാൻ എന്താണേലും തീരുമാനിച്ചു ഈ പിള്ളേർ പറയുന്ന ശബ്ദം എന്താണെന്ന് കാണാൻ. പെതുക്കെ കയറി അതിനകത്തോടൊന്ന് റൗണ്ട് അടിച്ചേച്ച് ഇറങ്ങി വന്നപ്പോഴാണ് പിടികിട്ടിയത്. കപ്പിയാൽ അദ്ദേഹം അകത്ത് കടന്നുറങ്ങുന്നതിന്റെ കൂർക്കമ്പലിയുടെ ശബ്ദമായിരുന്നു. അവിടെ ഇവിടെയും കേൾക്കുന്ന പെട്ടെന്നുള്ള ശബ്ദത്തിലൊന്നും പേടിക്കരുത്. അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിന് കീഴിലാണ് നീ താമസിക്കുന്നത്. ഒരു ശക്തിക്കും നിന്നെ തൊടാൻ പറ്റില്ല, ഒരു പിശാചിന് നിന്റെ അടുക്ക വരാൻ പറ്റില്ല, ഒരു ഭൂതബാധയ്ക്ക് നിന്നെ പിടിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് കല്ലറകളിൽ പോയി നിൽക്കാനോ കല്ലറയുടെ അടുക്ക പോകാനോ ഒന്നും പേടിക്കണ്ട, പക്ഷെ പോകേണ്ട ആവശ്യമില്ല. പ്രൈസ് അല്ലാഹ്. മോശയുടെ ശവം കൊടുക്കാഞ്ഞതിന്റെ കാര്യം, മോശയുടെ ഡെഡ് ബോഡി കൊടുക്കാഞ്ഞതിന്റെ കാര്യം, ദൈവത്തിന് അതിന്റെ പിൻപിൽ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് മോശയെ അടക്കിയ സ്ഥലം ലോകത്തിൽ ഒരു മനുഷ്യനും ദൈവം അറിയാൻ അനുവാദം കൊടുത്തില്ല. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം, എക്സഡസ് 13:19. പ്രൈസ് അല്ലാഹ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മോശ മിസ്രയീം വിട്ടപ്പോൾ മറക്കാതെ ആരുടെ അസ്ഥി കൊണ്ടുപോയിരുന്നു? യോസഫിന്റെ അസ്ഥി കൊണ്ടുപോയിരുന്നു. അത് ചെന്ന് അവസാനിച്ച സ്ഥലവും ഞാൻ ഇന്ന് പഠിപ്പിച്ചു. അതെവിടെയാണ് കണ്ടത്? ജോഷുവയുടെ പുസ്തകത്തിലാണ്. ഞാൻ വീണ്ടും പറയട്ടെ, ഞാനും നിങ്ങളും തൃശ്ശൂരിൽ അവസാനിക്കാനുള്ളവരല്ല, കേരളത്തിന്റെ ഭാരതത്തിന്റെ മണ്ണിൽ അവസാനിക്കാനുള്ളതല്ല. നമുക്കൊരു സ്വർഗരാജ്യമുണ്ട്. ഇന്ന് രാത്രി അതിനെക്കുറിച്ച് എനിക്ക് പറയണമെന്ന് ഒത്തിരി കൊതിയുണ്ട്. സ്വർഗരാജ്യത്തെക്കുറിച്ച് മനസ്സിലാകണമെങ്കിൽ വെളിപാട് പുസ്തകം വായിക്കണം. അവിടെ ഉള്ള തെരുവീതി മുഴുവനും സ്വർണം കൊണ്ടാണ് ചവിട്ടിക്കൊണ്ട് നടക്കുന്നത്. ഞാൻ ചവിട്ടാൻ പോകുന്നത് സ്വർഗം. സ്വർഗത്തിലെ തെരുവീതി മുഴുവനും സ്വർണമാണ്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ സാധനം സ്വർണമാണെങ്കിൽ ദൈവം ഇതിൽ ചവിട്ടി നടക്കാൻ പോകുന്ന അതിന്റെ പുറത്താണ്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അത് കേട്ടിട്ട് എത്ര പേർക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട്? ഹല്ലേലൂയ. നമ്മൾ ചവിട്ടി നടക്കാൻ പോകുന്ന സ്വർണ്ണ തെരുവീതിയിലാണ്. പിന്നെ സ്വർഗരാജ്യത്തെ കുറിച്ച് നല്ല വ്യക്തമായിട്ട്, പുതിയ ആകാശവും പുതിയ ഭൂമിയെ കുറിച്ച് വ്യക്തമായിട്ട് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന് അതിന്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം ഓടട്ടെ. പ്രൈസ് ദി ലോർഡ്. താൽക്കാലികമാകുന്ന പല കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് നിത്യമാകുന്നതിനെ മറന്നു പോകാതിരിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. താൽക്കാലികമായ പ്രശ്നങ്ങളിൽ കുടുങ്ങി നിത്യമാകുന്ന പ്രത്യാശയിൽ നിന്ന് വിട്ടുപോകുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ അവസരം വരാതിരിക്കട്ടെ. അതുകൊണ്ടാണ് പിശാച് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി, രോഗമുണ്ടാക്കി, ബുദ്ധിമുട്ടുണ്ടാക്കി നിങ്ങളെ കറക്കിക്കൊണ്ടിരിക്കുന്നത്. അറിയാതെ മക്കളുടെ വിഷയത്തിൽ കുടുങ്ങിക്കിടക്കും, അറിയാതെ വീടിന്റെ വിഷയത്തെ കുടുങ്ങിക്കിടക്കും, അറിയാതെ വേറെ വിഷയത്തിൽ കുടുങ്ങിക്കിടക്കും. പ്രത്യാശയില്ല, സ്വർഗവും ഇല്ല, ദൈവരാജ്യവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ആരാധന കഴിഞ്ഞു പോയപ്പോൾ എന്റെ അടുക്കൽ ഒരു വ്യക്തി വന്നേച്ച് പറഞ്ഞു, ഓസ്ട്രേലിയയിലുള്ള പുള്ളിയുടെ ബന്ധുവിൻ്റെ മകൻ്റെ കാര്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കണം, മകൻ്റെ കാര്യത്തെക്കുറിച്ച്. ഞാൻ പറഞ്ഞു ഞാൻ ഏതായാലും അവിടെ പോകുന്നുണ്ട്, ഞാൻ കാണും, ഞാൻ പ്രാർത്ഥിച്ചോളാം. പക്ഷെ അതിലൊക്കെ ഉപരിയായി ഞാൻ പറഞ്ഞു,
മറക്കരുത്, നമ്മുടെ മക്കളുടെ എല്ലാ കാര്യവും ചുമതലയും നമുക്കല്ല, സ്വർഗത്തിലെ ദൈവത്തിനാണ്. ദൈവവചനത്തിൽ ഒരു വാക്യമുണ്ട്, നിന്റെ മക്കളെ ഞാൻ പഠിപ്പിക്കും. നമ്മള് ദൈവത്തിന്റെ കയ്യിലേക്ക് മക്കളുടെ ഭാരം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ പഠിപ്പിക്കാനും അവരെ നോക്കാനും അവരെ വളർത്താനും അവർക്ക് ആവശ്യമേറിയ വെളിപാട് കൊടുക്കാനും ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പൊ നിന്റെ മകനോ മകളോ ചീത്ത കൂട്ടുകെട്ടിലോ ലോകത്തിന്റെ പുറകെ പോകുന്നുണ്ടെങ്കിൽ അവരെ നോക്കി വഴക്ക് പറഞ്ഞ് അവരുടെ പുറകെ പോയി ബുദ്ധിമുട്ടാതെ നീ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, നീ ഉപവസിച്ചു കഴിയുമ്പോൾ, പീശാചിട്ടിരിക്കുന്ന കെട്ടിൽ നിന്ന് അവരെ അഴിക്കാൻ സ്വർഗം മതിയായവനാണ്. അഭിഷേകമുള്ള, ദർശനമുള്ള, വെളിപാടുള്ള, പ്രാർത്ഥനയുള്ള അമ്മയുടെ മക്കളെ നശിപ്പിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. അതുകൊണ്ട് മക്കൾ പുറകോട്ട് പോകുമോ പിന്മാറുമ്പോഴോ വിഷമിക്കാതെ പ്രാർത്ഥിക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. മോശ എന്താണേലും മറക്കാതെ യോസഫിന്റെ അസ്ഥികളെ കൊണ്ടുപോയി. ഇനി മുമ്പോട്ട് പോകാം. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം, Genesis 25:9. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. അബ്രഹാമിനെയും സാറായെയും മക്പേല എന്ന് പറയുന്ന ഒരു ഗുഹയിൽ അടക്കം ചെയ്തു. അതുകൊണ്ടാണ് ഇന്നിപ്പം പല, ഇവിടെ തൃശ്ശൂരുണ്ട്, നമ്മുടെ സെമിത്തേരികളുടെ പേരെല്ലാം മക്പേല എന്നിട്ടിരിക്കുന്നത്. എന്ത് പേരിട്ടാലും പേടിക്കേണ്ട കാര്യമില്ല, ദൈവപൈതൽ അടക്കപ്പെടുന്ന സ്ഥലത്തൊന്ന് പൊക്കാൻ ദൈവത്തിനറിയാം. നീ അബ്രഹാമിന്റെയും സാറയുടെയും അതിന്റെ പേരിടുന്നതിനും വിരോധമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ പിടികിട്ടിയല്ലോ എന്തുകൊണ്ടാണ് ഈ മക്പേല മക്പേല എന്ന് പറയുന്നത്. അബ്രഹാമിനെയും സാറായെയും അടക്കിയിരിക്കുന്ന ഗുഹയുടെ പേരെന്താണ്? മക്പേല. നെപ്പോളിയനെ അടക്കിയത് വല്ലോ അറിയാമോ? അറിയില്ല. വേറെ ലോകത്തിലുള്ള വേറെ ആരെങ്കിലും അടക്കിയത് പേരോർമ്മയുണ്ടോ? ഇല്ല. കർത്താവിനെ അടക്കിയ സ്ഥലം തുറന്നു കിടക്കുകയും അബ്രഹാമിനെയും സാറായെയും അടക്കിയ സ്ഥലത്തെ കുറിച്ച് ഇന്നും സംസാരിക്കുകയും ചെയ്യുന്നതിന്റെ കാര്യം അവർക്കൊരു ഉയർപ്പുള്ളത് കൊണ്ടാണ്, അവർക്കൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. പദ്ധതിയില്ലാതെ അടക്കുന്ന എല്ലാ കല്ലറയും അടഞ്ഞു കിടക്കുമ്പോൾ പദ്ധതികൾക്ക് മേൽ അടക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഉയർപ്പുള്ളതിനാൽ ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഇത്രയും നേരം പറഞ്ഞിട്ടും പറഞ്ഞത് മനസ്സിലായോന്നറിയില്ല. ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിലുള്ളത് ഈ ലോകത്തിൽ വെച്ച് അവസാനിക്കുന്നില്ല, നിത്യതയിലേക്കുള്ള പദ്ധതിയാണ്. അതിനുവേണ്ടിയാണ് ദൈവം നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ വചന ശുശ്രൂഷിച്ചപ്പോ ഞാൻ പറഞ്ഞു എല്ലാവരും പ്രവചിക്കണം. അപ്പൊ ഇവിടെ ഇരുന്നവരൊക്കെ ചിന്തിച്ചു കാണും, അങ്ങനെ പറ്റുമോ? ആഗ്രഹമുള്ളവർക്ക് പറ്റും. അഭിഷേകം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അഭിഷേകം പ്രാപിക്കും. രോഗശാന്തി ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സാധിക്കും. ദൈവസന്നിധിയിൽ നീ ദൈവത്തോട് അടുത്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിനക്ക് രൂപാന്തരം ഉണ്ടാകും. ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർക്കെല്ലാം ചെയ്യാൻ സാധിച്ചുവെങ്കിൽ അതേ ആത്മാവ് അതേ ശക്തിയിൽ അതേ രൂപത്തിൽ നിന്റെ മേൽ വരുമ്പോൾ അതുപോലെ പ്രവർത്തിക്കുവാനുള്ള ദൈവകൃപ ദൈവം നിനക്കും എനിക്കും തരും. ഹല്ലേലൂയ. അപ്പൊ ആ മക്ബേലയെ കുറിച്ച് ഇപ്പോഴും ചിന്തിക്കാൻ കാരണം വിശ്വാസികളുടെ പിതാവായ അബ്രഹാം അവിടെ അടക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. ഇപ്പോഴും പലരുടെയും മക്കളുടെ പേര് പത്രോസം ഇട്ടിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഒരു മുക്കുവൻ കർത്താവിനെ അറിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. പത്രോസിന്റെ പേര് പാലത്തിന്റെ പുറത്തില്ലായിരുന്നു, പത്രോസിന്റെ പേര് വലിയ വലിയ അക്കാഡമിയുടെ പുറത്തില്ലായിരുന്നു. പക്ഷെ ഒരു കല്ല് പോലും പത്രോസ് ഫൗണ്ടേഷനായിട്ട് ഇടാതിരുന്നാലും ഇന്നും പത്രോസിന്റെ പേര് പല വീട്ടിലും ഇടുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ദൈവം നിന്നെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിത്യമായ പദ്ധതികൾക്കാണ് തെരഞ്ഞെടുക്കുന്നത്. ഈ നാട്ടിലെ കുടുംബ പേരുകൾ മാറിപ്പോകും, ഈ നാട്ടിലെ മനുഷ്യന്റെ പേരുകൾ മാറിപ്പോകും, ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ പ്രതിമകൾ അടിച്ചു മാറ്റും. പക്ഷേങ്കിൽ ഒരിക്കലും മാറാത്ത പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും നിന്റെ പേര് തുടച്ചു മാറ്റുവാൻ പിശാചിനോ ലോകത്തിലുള്ളവർക്കോ ആർക്കും സാധിക്കാത്തതിനാൽ ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഐ ഹോപ്പ് ബിയോണ്ട് ദ ഗ്രേവ് that your name will be never removed. I hope beyond the grave that your purposes are never removed. I hope beyond the grave that your life is still existing. ഒരു കല്ലറയ്ക്കപ്പുറത്ത് ഒരു പ്രത്യാശ നിനക്കുള്ളത് നിന്റെ പേര് മാറ്റപ്പെടുകയില്ല, അത് ജീവന്റെ പുസ്തകത്തിലാണ്. ഒരു കല്ലറയ്ക്കപ്പുറത്ത് ഒരു പ്രത്യാശ നിനക്കുള്ളത് നിന്റെ പദ്ധതികൾ ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നില്ല, അത് അപ്പുറത്തുള്ളതാണ്. ഒരു കല്ലറയ്ക്കപ്പുറത്ത് നിനക്കൊരു പ്രത്യാശയുള്ളത് ദൈവത്തിന്റെ പദ്ധതികൾ നിന്റെ ജീവിതത്തിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് കല്ലറയ്ക്കപ്പുറത്തുമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ആയിരമാണ്ട് വാഴ്ചയിൽ ദൈവം കർത്താവ് നമ്മുടെ കൂടെ ചേർന്നാണ് ഈ ലോകത്തെ വാഴാൻ പോകുന്നത്. വിശ്വസിക്കുന്ന ദൈവമൊക്കെ കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സമയമില്ലല്ലോ, അതുകൊണ്ട് ആ വിഷയം ഞാൻ വേഗം മുമ്പോട്ട് കൊണ്ടുപോട്ടെ. ലൂക്കോസിന്റെ ശിഷ്യൻ 16:22 കല്ലറയില്ലാതെ പോയ ഒരു പാർട്ടിയുടെ കാര്യം ഇതിനിടയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ലൂക്ക് ചാപ്റ്റർ 6 ആരാ ദരിദ്രം, ദരിദ്രൻ ഇതാരാ ഈ ദരിദ്രൻ? ഈച്ച അടിച്ച് പട്ടി നക്കി തലവാന്റെ കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ്. അപ്പൊ ലാസർ എന്ന് പേര് പറഞ്ഞ് ഉപമ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇത് കെട്ടുകഥയല്ല, ഇത് നടന്ന സംഭവമാണ്. അല്ല പേര് പറയേണ്ട കാര്യമില്ലല്ലോ. ഒരുത്തന്നല്ലേ അങ്ങനെ പറയുന്നത്? വൺസ് അപ്പോൺ എ വൺസ് ഇൻ അങ്ങനെ അങ്ങനെ ദേർ വാസ് എ മാൻ. ഇതങ്ങനെ അല്ല. ലാസർ ധനവാൻ, ദരിദ്രൻ. അപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം കർത്ത ആ ദൈവം ധനവാന്റെ പേര് പറഞ്ഞില്ല. നാട്ടുകാരും വീട്ടുകാരും മേയറും ഒക്കെ ആരുടെ പേരാ പറഞ്ഞോണ്ടറിഞ്ഞേ? ധനവാന്റെ പേരാണ്. കർത്താവ് ആരുടെ പേരാ പറഞ്ഞേ? ദരിദ്രനായ ലാസറിന്റെ പേരാണ്. എന്തുകൊണ്ടെന്നാൽ ധനവാന്റെ പേര് റോഡിലും വീട്ടിലും നാട്ടിലും ഒക്കെ ഉള്ളപ്പോൾ ലാസറിന്റെ പേര് സ്വർഗത്തിലാണ്. അതുകൊണ്ടാണ് ദൈവം ലാസറിന്റെ പേര് പറഞ്ഞത്, ധനവാന്റെ പേരല്ല പറഞ്ഞത്. ഇത് നമ്മളാണ് ഈ കഥ എഴുതുന്നെങ്കിൽ ആരുടെ പേര് ആദ്യം പറയുന്നത്? ധനവാന്റെ പേര്. അതൊക്കെ അങ്ങ് മാറാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ആദ്യം അവിടെ എഴുതിയിരിക്കുന്നത് ലാസറിന്റെ പേരാണ്, ലാസർ. ഇനി ലാസറിന്റെ പ്രത്യേകത എന്താണ്? ദരിദ്രൻ മരിച്ചപ്പോൾ അവനെ പൊക്കാൻ ഒരു സ്പെഷ്യൽ ടീം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. വൃണം നിറഞ്ഞ് ഈച്ച അരിച്ച് പട്ടി നക്കിക്കിടന്ന ഈ മനുഷ്യനെ ലോകം കണ്ടില്ലേലും സ്വർഗം കണ്ടതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വിച്ചക്കാരനെ അവിടെ കിടത്തിയത് ദൈവത്തിന്റെ പദ്ധതിക്കാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ധനവാൻ മഹാമോശക്കാരനാണ്. അല്ല, ഇതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ കേൾക്കാത്തോണ്ട് ഞാൻ പറയട്ടെ. നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഫ്രണ്ടില് പട്ടി നക്കി വൃണമുള്ള ഒരു ദരിദ്രനെ നിങ്ങൾ കിടത്തുവോ? അപ്പൊ നിങ്ങളെക്കാട്ടിലും എന്നെക്കാട്ടിലും ഡീസെന്റ് ആണ് ഈ ധനവാൻ. അത്രയും ചിന്തിച്ചാൽ മതി. ചില വേറെ ഈ ധനവാൻ ഭയങ്കര മോശം ധനവാൻ. അല്ല, അത് തെറ്റിദ്ധാരണയാണ്. ഇങ്ങനത്തെ ധനവാന്മാരെ ഇപ്പൊ കേരളത്തിൽ കാണാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. സ്വന്തം വീടിന്റെ മുമ്പിൽ ഈച്ച അടിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ, ഒരു പിച്ചക്കാരന് സകല സൗകര്യവും ഒരുക്കി കൊടുത്ത് ഭക്ഷണവും കൊടുത്ത് എല്ലാ ദിവസവും പോകുമ്പോഴൊക്കെ ഗുഡ് മോർണിംഗ് അടിച്ചു കാണും ഇദ്ദേഹം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ധനവാനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം മോശക്കാരനല്ല. പക്ഷെ വ്യത്യാസം എന്താണ്? ലാസറിന് ദൈവത്തെ അറിയാമായിരുന്നു, ധനവാന് ലോകത്തെ അറിയാമായിരുന്നു. ഇന്ന് എന്റെ വിഷയം, നിനക്ക് ലോകത്തെയാണോ അറിയാവുന്നത്, ദൈവത്തെയാണോ അറിയാവുന്നത്? നീ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? ധനത്തിന് വേണ്ടിയിട്ടാണോ, കർത്താവിന് വേണ്ടിയിട്ടാണോ, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണോ, അതോ താൽക്കാലികമായ കാര്യത്തിന് വേണ്ടിയിട്ടാണോ? ധനവാൻ മരിച്ചപ്പോൾ എങ്ങോട്ട് പോയി? ദൂതന്മാര് കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. അല്ല, ലാസർ മരിച്ചപ്പോ എങ്ങനെ കൊണ്ടുപോയി? ദൂതന്മാർ കൊണ്ടുപോയി. ധനവാൻ എങ്ങനെയായിരുന്നു? നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഗംഭീരമായിട്ട് നടന്നു. ധനവാൻ മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അടുത്ത വാക്യം. യെസ്, അവിടെ എഴുതിയിരിക്കുന്ന രസം, ധനവാൻ മരിച്ചു അടക്കപ്പെട്ടു. ഒരു ഫ്യൂണറൽ സർവീസ് ഉണ്ടായിരുന്നു. മറ്റവൻ മരിച്ചു, ഫ്യൂണറൽ സർവീസ് ഇല്ല, ദൂതന്മാർ എടുത്തോണ്ട് പോയെന്ന് എഴുതിയിരിക്കുന്നു. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം ദൈവം തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ധനവാന്റെ പേരില്ലെങ്കിലും അടക്ക ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഓരോ വർഷം കഴിയുന്നതോറും അടക്കത്തിന്റെ ഗംഭീരത കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് അടക്കത്തിന് ഇത്ര വലിയ പ്രാധാന്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ജനനത്തെക്കാട്ടിലും പ്രാധാന്യമാണ് അടക്കം. മ്യൂസിക് ബാൻഡുണ്ട്, ഭയങ്കര ചെലവാണ്, ഭയങ്കര വെടിക്കെട്ടുണ്ട്, ഭയങ്കര സംഭവമാണ്. ഈ അടക്കുന്നത് എങ്ങനെയാണ് അറിയാനാണ് മനുഷ്യൻ കാത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മാന്യമായി അടക്കുകയും യാത്രയൊക്കെ അയക്കണം, അത് വളരെ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എല്ലാവരും വന്ന് എന്റെ അപ്പച്ചന്റെ അമ്മച്ചിയുടെയും ആ ശുശ്രൂഷയിൽ പങ്കുണ്ടെന്ന് എനിക്കറിയാം. എന്റെ അപ്പച്ചന്റെ ശുശ്രൂഷയുടെ സമയത്ത് ഒരു പാട്ട് പാടിയപ്പോൾ ഞാൻ അറിയാതെ നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ ദൈവത്തെ കൈയടിച്ച് സ്തുതിച്ചു. അന്ന് ശുശ്രൂഷിച്ച പാസ്റ്റർ കെ സി ജോൺ എഴുന്നേറ്റ് പറഞ്ഞു, ആദ്യമായിട്ടാണ് ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ കൈയടിച്ച് പാട്ട് പാടുന്നത് ഞാൻ കാണുന്നേ. എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും നീണ്ട ആയുസ് ദൈവം കൊടുത്തു, ഞങ്ങളെ വളർത്താൻ ഭാഗ്യം തന്നു. സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ കരയുന്നതിനുപരിയായി നന്ദി പറയാൻ ദൈവം ഭാഗ്യം തന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദൈവ പൈതലിന് മാത്രമേ തന്റെ മാതാപിതാക്കന്മാരെ സന്തോഷത്തോടെ പറഞ്ഞയക്കാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ നാം അവരെ കാണും എന്നൊരു പ്രത്യാശയുണ്ട്.
ദൈവത്തോട് കൂടെ മരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദാസിമാരെയും നമ്മൾ ഒരുമിച്ച് കാണും. ഇനി ഒരു ഗംഭീര വിഷയം പറയാണ്, കർത്താവിന്റെ കാഹളം ധരിക്കുമ്പം തൃശൂർ ദൈവസഭയിലുള്ള എല്ലാവരും പോകുന്ന എന്റെ വിശ്വാസം. പ്രൈസ് ദ ലോർഡ്. വിശ്വസിക്കുന്നവർ കൂടെ ആമേൻ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. പ്രൈസ് ദ ലോർഡ്. അവിടെ ചെന്ന് കഴിയുമ്പം നിങ്ങൾ ലാൻഡ് ചെയ്യുമ്പം താണ്ടട ആമോസ് വരും. ഹലോ, ഹൗ ആർ യു ആമോസ്? ഏത് മോസ്? മത്തായി, മർക്കോസ്, ലൂക്കോസ് ഒക്കെ വായിച്ചിട്ടുണ്ട്, ആമോസ് ഞാൻ വായിച്ചിട്ടില്ല. ആമോസിന് കൈ കൊടുത്തേച്ച് അങ്ങോട്ട് മാറുമ്പോ അടുത്ത ആള് വരും, മാലക്കായി. ഞാൻ മാലക്കായാണ്, മാലക്കായ് മലാഖിയാണ്. ഓ, മാലാഖാന്ന് കേട്ടിട്ടുണ്ട്, തൃശ്ശൂർ നരച്ച് മാലാഖയായിരുന്നു. പക്ഷെ ഈ മാലാഖി കേട്ടിട്ടില്ല. ഈ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ച് റെഡിയാകാൻ ദൈവം കൃപ തരുമാറാകട്ടെ. എന്തുകൊണ്ടാൽ ഇവരെയൊക്കെ സ്വർഗത്തിൽ പോയാൽ കാണാൻ പോവാന്ന്. അപ്പൊ അവർ ചോദിക്കുമ്പോ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചെന്നുള്ള പറയാൻ ദൈവം ഒരു അവസരം തരുമാറാകട്ടെ. എല്ലാ ദൈവദാസന്മാരെയും നമ്മൾ സ്വർഗത്തിൽ വെച്ച് കാണുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുവിൽ മരിച്ചവരൊക്കെയും ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടിരിക്കുന്ന നാമോ അവരുടെ കൂടെ പോകും. കർത്താവിന്റെ വരവടുത്തിരിക്കുന്ന ദിവസങ്ങളിൽ മരണത്തിനപ്പുറത്ത്, കല്ലറയ്ക്കപ്പുറത്തുള്ള ഒരു പ്രത്യാശയെ കുറിച്ച് ഇന്ന് രാത്രി മനസ്സിലാക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. മറ്റേത് കാലത്തെക്കാട്ടിലും ഒരു ദിവസം കൂടെ ഞാൻ എന്റെ പ്രിയനോട് അടുത്തിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമൊക്കെ കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഐ എം മോർ ക്ലോസർ ടു ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. ഐ എം മോർ ക്ലോസർ ടു ദ വിഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിന്റെ വരവിൽ അവന്റെ ദർശനത്തിനായി ഞാൻ ഒരു ദിവസം കൂടെ അടുത്തിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം അങ്ങനെ അടക്കപ്പെട്ട് ധനവാൻ നരകത്തിലേക്ക് പോയി. ഇന്ന് എന്റെ വിഷയം ധനവാനും ലാസറും അല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ അങ്ങ് വിടുകയാണ്. പണ്ടൊരിക്കൽ ഞാനത് നല്ലവണ്ണം പഠിപ്പിച്ചൊരു വിഷയമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിന് സന്തോഷമുണ്ട്, ഇല്ലെങ്കിൽ അത് കേൾക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇനിയും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോവാം. യൂദാടെ പുസ്തകം 9-ാം വാക്യം. യൂദാടെ പുസ്തകത്തിൽ എത്ര അധ്യായമുണ്ട്? എത്ര? 10 ആ ഓരെണ്ണ, അതുകൊണ്ടാണ് 9-ാം വാക്യം എന്ന് പറഞ്ഞ്. പ്രൈസ് ദ ലോർഡ്. അപ്പം വലിയൊരു യുദ്ധം നടന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? മോശയുടെ ശരീരത്തിന് വേണ്ടി. ആരെങ്കിലും ചിന്തിച്ചോ ഇത്ര ഗമയുള്ള ശരീരമാണ്? വേറെ ഒരു ശരീരത്തിന് വേണ്ടി ഇതുവരെയും പിശാചി യുദ്ധം ഇട്ടില്ല, മോശയുടെ ശരീരത്തിന് വേണ്ടി യുദ്ധം ഇട്ടു. എന്താ കാര്യം? അടുത്ത തീർത്ഥാടന കേന്ദ്രം ഉണ്ടാക്കാൻ. പിടികിട്ടിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിശാചി പലരുടെ ശരീരത്തെ ഈ കുന്തിരിക്കത്തിനകത്തൊക്കെ ഇട്ടേച്ച് വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? പ്രൈസ് ദ ലോർഡ്. ഉയർപ്പിന് വേണ്ടിയിട്ടല്ല, തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉണ്ടാക്കാനാണ്. അപ്പൊ മോശയുടെ ശരീരത്തിന് വേണ്ടി ആര് യുദ്ധം ഇട്ടു? വായിച്ചു നിങ്ങൾ വായിച്ചു, കോവൂര് പറയുന്ന പൊട്ടക്കഥയൊന്നുമല്ല, വാചനത്തിലുള്ള സത്യങ്ങളാണ്. മനസ്സിലായ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മോശയുടെ ശരീരത്തിന് വേണ്ടി ആരാ യുദ്ധം ഇട്ടത്? പ്രധാന ദൂതനായ മീഖായേലും പിശാചും കൂടെ യുദ്ധം ഇട്ടു. ഞാൻ ആദ്യമേ ആരും അറിയാതെ അടക്കിയെന്ന് പറയാൻ കാര്യം, ഈ വിഷയത്തിലേക്ക് വരുമ്പം അതിന്റെ അന്ത്യം എന്താണെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയണം. അപ്പൊ മോശയുടെ ശരീരത്തിന് വേണ്ടി കുടുംബക്കാരല്ല യുദ്ധം ഇട്ടത്. സാധാരണ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് വേണ്ടി യുദ്ധം ഇടുന്നവരാ കുടുംബക്കാരാ. നമ്മുടെ സഭയിലും പല സഭകളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട് മുമ്പോട്ട് വന്ന ജീവിതങ്ങൾ മരിച്ചു കഴിയുമ്പം രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ആ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കുടുംബക്കല്ലറയിൽ തന്നെ അടക്കണമെന്ന് പറയും. എന്റെ വല്യമ്മച്ചി അങ്ങനെയായിരുന്നു. ആദ്യമായിട്ട് ഞാൻ കാണുന്ന ആ സംഭവമാണ്. എന്റെ വല്യമ്മച്ചി രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട് വന്നു, മാർത്തോമാ സഭയിൽ മുമ്പോട്ട് വന്നു. പക്ഷെ മരിച്ചപ്പം മറ്റ് മക്കൾ ആരും രക്ഷിക്കപ്പെടാത്തത് കൊണ്ട് കാവുമ്പാക വേദനേശ മാർത്തോമ പള്ളിയിൽ എന്റെ വല്യപ്പച്ചന്റെ കൂടെ അടക്കണമെന്നാലും അവര് നിർബന്ധം പിടിച്ചു. പിന്നെ എന്റെ അപ്പച്ചൻ ചിരിച്ചോണ്ട്, എന്റെ അപ്പൻ ചിരിച്ചോണ്ട് പറഞ്ഞത് ഞാൻ പറയട്ടെ. ജീവിച്ച കാലം മുഴുവനും അമ്മച്ചി ഞങ്ങളുടെ കൂടെ ആരാധിച്ചു. ജീവിച്ച കാലം മുഴുവനും അമ്മച്ചിയുടെ കൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി. ഇനിയും ആ ശരീരം അപ്പച്ചന്റെ കല്ലറയുടെ മേളിൽ അടുത്തുകൊണ്ട് അടക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. സന്തോഷത്തോടെ അങ്ങ് വിട്ടുകൊടുക്കണം, ബിക്കോസ് അതിനകത്തൊന്നും പ്രാധാന്യമില്ല. പക്ഷെ ദൈവം ഇവിടെ വിട്ടുകൊടുത്തില്ല. എന്താ കാര്യം അറിയാമോ? ഈ ശവശരീരത്തിന് പിശാചിനിന്റെ പിൻപിൽ ഒരു ഗൂഢ പദ്ധതി ഉണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ മരണത്തിന് ശേഷം പലതും പദ്ധതി ഇടുമ്പോൾ, ദൈവം നമ്മുടെ മരണത്തിന് ശേഷം പലതും പദ്ധതി ഇടുമ്പോൾ, പിശാചും നിന്ന് ജീവിച്ചിരിക്കുമ്പോഴും നിന്നെ കൊണ്ട് മരിച്ച ശേഷം എന്തൊക്കെ ഉണ്ടാക്കാവുന്ന പദ്ധതി ഇടും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.
പല പല വ്യക്തികളെ കുറിച്ച് എനിക്ക് പറയാൻ അറിയാം. ജീവിച്ചിരുന്ന കാലത്ത് അവര് ചിന്തിക്കുന്നത് പോലെ അല്ല മരിച്ച ശേഷം അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും ഒരു പ്രതിമയെ ഉണ്ടാക്കി ആരാധിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന വ്യക്തികളുടെ പ്രതിമകൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ശിഷ്യന്മാർ അതങ്ങ് തിരിച്ചുവാക്കി. പിടികിട്ടിയ നിയമത്തെക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ മോശയുടെ ശരീരത്തിന് വേണ്ടി ഒരു യുദ്ധം നടന്നു. ഇന്ന് എന്റെ വിഷയം അതല്ലല്ലോ, ഞാൻ വേഗം മുമ്പോട്ട് കൊണ്ടുപോട്ടെ. ലോകത്തിൽ ചരിത്രത്തിൽ ഒരു ശരീരത്തിന് വേണ്ടി സ്വർഗത്തിൽ പിശാചുമായി യുദ്ധം നടന്നത് ഏക വ്യക്തി, അത് മോശയുടെ ശരീരമാണ്. അത്രമാത്രം ശക്തിയോടെ ദൈവം ഉപയോഗിച്ചൊരു മനുഷ്യനാണ് മോശ. എക്ലീസിയാസ്റ്റിക് സഭാപ്രസംഗി 12:7 ഇത് ഈ മരണത്തെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നതും ശവസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു വചനമാണ്. സഭാപ്രസംഗി എക്ലീസിയാസ്റ്റിക് 12:7 അപ്പൊ മരിച്ചവൻ എന്ത് ചെയ്യും? പൊടിയിൽ നിന്ന് എടുത്തത് കൊണ്ട് അവൻ എങ്ങോട്ട് പോകും? ഭൂമിയിലേക്ക്. മനുഷ്യ നീ മണ്ണാകുന്നു, നീ പൊടിയിലേക്ക് പോകുന്നു എന്നും പറഞ്ഞ് നമ്മളെല്ലാം കൂടി ഈ മണ്ണെടുത്ത് അതിന്റെ പുറത്തോട്ടിടും. കുറച്ച് കഴിയുമ്പം അതിന് ഏജൻസിനെ ദൈവം വെച്ചിട്ടുണ്ട്, അതിന്റെ പേര് കൃമികൾ എന്നാണ്. അവർ വന്ന് അവരുടെ ജോലി ഫിനിഷ് ചെയ്ത് ഇതെല്ലാം വേറെ തിന്ന് അങ്ങ് മണ്ണായി പോവും. അപ്പൊ ശരീരം എവിടെ പോയി? മണ്ണായി പോയി. അസ്ഥികൾ എവിടെ പോയി? ദ്രവിച്ചു പോയി. കുറെ വർഷം കഴിഞ്ഞപ്പോ പല്ലും തലമുടി എവിടെ പോയി? പോയി. പക്ഷെ ആത്മാവ് എവിടെ പോയി? വായിച്ചേ ഇവിടെ പോ. ആത്മാവ് എവിടെ പോയി? ആ, അപ്പൊ ഒരു ദൈവദാസന്റെ ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ ഊടാടി സംഭവി നടക്കുന്നില്ല. രണ്ടു ഭാഗത്ത് ഞാനിന്ന് പറഞ്ഞു. ലാസറിന്റെ ആത്മാവ് എവിടെ പോയി? അബ്രഹാമിന്റെ മടിയിലേക്ക് പോയി. അപ്പം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് 7 പർദീസകൾ ഉണ്ടെന്നും 3 സ്വർഗങ്ങൾ ഉണ്ടെന്നും അതൊക്കെ എവിടാണെന്നൊക്കെ പഠിപ്പിക്കുന്ന ദൈവദാസന്മാരുണ്ട്. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കുറച്ച് രീതിയിൽ എന്തൊക്കെയായി സംഭവങ്ങൾ. ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി, ലാസർ മരിച്ചപ്പോ എങ്ങോട്ട് പോയി? അബ്രഹാമിന്റെ മടിയിലേക്ക് പോയി. 2, ദൈവമക്കൾ മരിച്ചു കഴിയുമ്പം ശരീരം മണ്ണിലേക്കും ആത്മാവ് ദൈവത്തിങ്കിലേക്കും. അപ്പൊ ഒരു കാരണവശാലും ആത്മാവ് ഇതുവഴി ഓടി ഊടാടി നടക്കുന്നില്ല. കാലനായിട്ടും കാലന്റെ സഞ്ചാരമായ കണ്ണായിട്ടും ഈ കണ്ണിന്റെ പുറകെ പിന്നായിട്ടും പിന്നൊരു മണിയടിയായിട്ടും കിടിയടിയായിട്ടും ഒന്നും നടക്കുന്നില്ല. ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വലത്തുപോക്ക് നിനക്കുണ്ടാകുന്നതിന്റെ കാര്യം നിന്റെ മനസ്സിൽ മുഴുവൻ അവിശ്വാസവും പിശാചിന്റെ ചിന്തയും ഉള്ളത് കൊണ്ടാണ്. ഒരു ദൈവവൈദ്യന്റെ അടുക്കൽ ഇതൊന്നും വരികയില്ല. ഇതൊക്കെ പിശാച് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന നുണകളാണ്. പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, പരിശുദ്ധാത്മാവിന് വസിക്കാൻ ഒരു ശരീരം ആവശ്യമുള്ളതുപോലെ ഞാൻ സകല ജലത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അപ്പൊ ആത്മാവിന് എന്താവശ്യമാണ്? ഒരു ശരീരമാണ്. അതുപോലെ തന്നെ അലഞ്ഞു നടക്കുന്ന പിശാചിന്റെ ആത്മാക്കളും ശരീരത്തിന് വേണ്ടി നോക്കി നടക്കുന്നു. അതുകൊണ്ടാണ് പാപികളുടെ മേൽ അവർക്ക് വസിക്കാൻ പറ്റുന്നത്. നിന്റെ മേൽ അവന് ദുഷ്ടശക്തി ഉണ്ടെങ്കിൽ അതിനെ ഇറക്കി വിട്ട് ആത്മനിറവോളം ജീവിപ്പാൻ ദൈവം കൃപനിർമ്മരാകട്ടെ. ഞാൻ പണ്ട് ആന്ധ്രയില് വചന ശുശ്രൂഷിക്കാൻ വാറങ്കലിന്റെ അപ്പുറത്ത് പോകുന്ന സമയത്ത് പിശാചി കയറിയ കുറെ കുരങ്ങുകളെ കാണാൻ പറ്റി. ഞാൻ തിരിച്ചു വന്ന് സ്വപ്നയോട് പറഞ്ഞു, പിശാചി കയറിയ പല മൃഗങ്ങളെ കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് കുരങ്ങിനെ കാണുന്നത്. അപ്പൊ പിശാജ് അതിന്റെ പുറത്ത് കയറിയ നമുക്ക് നോക്കി അറിയാം. നിങ്ങൾ ആരും പേടിക്കരുത്, പിശാജ് ബാധിച്ചവര് കയറി വരുന്ന കണ്ട ഉടനെ എനിക്കറിയാം. നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു ചത്ത വാട കാണും, ഒരു മണം കാണും. അവരുടെ നോട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ പിശാജ് മനുഷ്യന്റെ പുറത്തും മൃഗങ്ങളുടെ പുറത്തും കയറും. വചനത്തിലുണ്ടല്ലോ, പിശാജ് ബാധിച്ചവന്റെ പുറത്തുനിന്ന് ഇറക്കി ആത്മാവ് എങ്ങോട്ടാ പോയെ? പന്നികളുടെ പുറത്ത്. എന്താ പന്നിയുടെ പുറത്ത് പോകാൻ കാര്യം? ഗദരദേശത്ത് അനുസരണം കേട്ട യഹൂദന്മാർ പന്നി വളർത്തരുതെന്ന് പറഞ്ഞപ്പോൾ പന്നിയെ വളർത്തിയെങ്കിൽ കൽപ്പന ലംഘനത്തിൽ നടക്കുന്ന ബിസിനസിന്റെ പുറത്തോട്ട് പിശാജിന് കയറാൻ ഭയങ്കര എളുപ്പമാണ്. പിടികിട്ടിയ നിയമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പന്നിയുടെ പുറത്ത് കയറാൻ കാര്യം ദൈവദാസൻ അനുവാദമില്ലാത്ത, യഹൂദൻ അനുവാദമില്ലാത്ത, അതിനെ വളർത്തി നടത്തി ആ ബിസിനസിന്റെ പുറത്ത് പിശാചിന് വേഗം കയറാൻ പറ്റും. അപ്പൊ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പരിപാടിയുടെ പുറത്ത് പോകാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് ഇഷ്ടമുള്ള പരിപാടി മാത്രം ചെയ്യാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരൻ തൃശ്ശൂര്
വീഡിയോ സിനിമ വീഡിയോ കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ കടയിൽ പോയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എഞ്ചിനീയറായ നിങ്ങൾ എന്തിനാ ഇത് കച്ചവടം ചെയ്യുന്ന, ഇത് സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഇത് ചെയ്യരുത്. ദൈവത്തിന്റെ കൃപ കൊണ്ട് അദ്ദേഹം ഇപ്പം മാറി എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ മക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പണിയല്ലാതെ വേറെ പണികളിൽ പോയി വീഴാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ജോലി എന്താ ചെയ്യേണ്ടത്, എവിടാ താമസിക്കേണ്ടത്, എങ്ങോട്ടാ പോകേണ്ടത്, ഇതൊക്കെ ദൈവകൽപ്പനയ്ക്ക് അനുസരിച്ച് ചെയ്യാം. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോഴും നിത്യതയിലും ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി എന്താണോ അത് നിവർത്തിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അത് നിവർത്തിച്ച ശേഷം സ്വർഗത്തിലും അവന്റെ പദ്ധതിക്കായി ഒരുങ്ങാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അപ്പൊ മനുഷ്യൻ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ പോകുന്നു. സങ്കീർത്തനം 104:2 സാംസ് 104:2 എന്താണ്? വസ്ത്രം ധരിക്കുന്ന പോലെ ഒന്നും രണ്ടും കൂടെ വായിച്ചോ. 104:1 ഞാൻ ഉദ്ദേശിച്ച വാക്യതല്ല. You take away the breath from them when they die. അവര് മരിക്കുമ്പോൾ അവരുടെ ശ്വാസത്തെ നീ അവരിൽ നിന്ന് എടുക്കുന്നു. പ്രാണനെ എടുക്കുന്ന ദൈവമാണ്. പ്രായമായ അമ്മച്ചിമാര് പല പ്രാവശ്യം എന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇനി മരിച്ചാൽ മതി, എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ അമ്മച്ചിമാരോടൊക്കെ പറയും, നിങ്ങളെക്കാട്ടിലും മുമ്പുള്ള ആപ്ലിക്കേഷൻ അയച്ചവരിവിടെ കിടപ്പുണ്ട്. എന്നാ കൊണ്ടുപോകേണ്ടിയെന്ന് എക്സ്പയറി ഡേറ്റ് തീരുമാനിക്കുന്ന സ്വർഗമാണ്. കഴിഞ്ഞ മാസം തന്നെ ഇവിടെ 104 or 106 വയസ്സുള്ള ഒരു ഉപ്പാനെ ട്രീറ്റ് ചെയ്യാൻ ദൈവം കൃപ തന്നു. ആ ഉപ്പായുടെ മോനെ ഞാൻ ഓപ്പറേറ്റ് ചെയ്തതാണ്. ആ ഉപ്പായുടെ കൊച്ചുമോൻ ഷൊർണൂരിൽ നിന്ന് ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോയപ്പോഴാണ് ഈ ഉപ്പാ വന്നത്. വീട്ടിൽ രാത്രിയിൽ പോകുന്ന സമയത്ത് കറങ്ങി അടിച്ച് തല വീണ് തല അടി പൊട്ടിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ 104 വരെ ജീവിക്കാൻ ദൈവം അദ്ദേഹത്തിന് ഭാഗ്യം കൊടുത്തു. ദീർഘായുസ് ദൈവത്തിന്റെ ദാനമാണ്. 29 വാക്യം, ഓക്കെ 29 വായിച്ചോളൂ. യെസ്. അപ്പം ദൈവമാണ് നമ്മുടെ ശ്വാസം എടുക്കുന്നത്. നമ്മുടെ ശ്വാസത്തെ എടുക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. പിടികിട്ടിയ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വേറൊരു സയൻസ് ഇതിന്റെ കൂടെ പഠിപ്പിക്കാൻ പോവാണ്. ഈ കൈ പൊക്കാൻ ആർക്ക് പറ്റും? എനിക്ക് പറ്റും. ഈ കൈ പൊക്കാൻ ആർക്ക് പറ്റും? എനിക്ക് പറ്റും. നിങ്ങൾക്ക് ആർക്കും പറ്റില്ല. ഈ കൈ രണ്ടും ഇങ്ങനെ പിടിക്കാൻ ആർക്ക് പറ്റും? എനിക്ക് പറ്റും. ചാടാൻ ആർക്ക് പറ്റും? സംസാരിക്കാൻ ആർക്ക് പറ്റും? എനിക്ക് പറ്റും. പക്ഷെ എനിക്ക് പറ്റാത്ത രണ്ട് മൂന്ന് സംഗതിയുണ്ട്. ഒന്ന്, എന്റെ ഹാർട്ട് എടുപ്പ് നിൽക്കാൻ പറ്റില്ല. പറ്റുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? രണ്ട്, നിങ്ങളുടെ ശ്വാസം നിർത്താൻ പറ്റില്ല. ഇതിന് ഓട്ടോണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞ ദൈവം സ്പെഷ്യൽ ആയിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്. നരമ്പിനകത്ത്, തലച്ചോറിനകത്ത് നിങ്ങളുടെ കൺട്രോളിലല്ലാതെ ദൈവത്തിന്റെ കൺട്രോളിലുള്ള സിസ്റ്റത്തിന്റെ പേരാണ് ഓട്ടോണോമിക് സിസ്റ്റം. പാരസിമ്പത്തറ്റിക്, സിമ്പത്തറ്റിക് എന്ന് പറഞ്ഞ രണ്ട് ഡിവിഷൻ കൊടുത്തേച്ച് ദൈവം അതിനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ദൈവം ഇതിന് മനുഷ്യന് കൊടുക്കാഞ്ഞതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഭാര്യയും ഭർത്താവും കൂടെ അങ്ങോട്ട് ചൂടായി നിൽക്കുമ്പോൾ ഭാര്യ അങ്ങ് ഹാർട്ടിനെ അങ്ങ് നിർത്തിയാൽ എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് കാര്യമല്ല. എൻ്റെ ഹൃദയം പൊട്ടിപ്പോവാൻ മതിയായി, സഹിച്ചിട്ട് ഹാർട്ട് നിന്ന് പോട്ടെ. അതുകൊണ്ടാണ് ദൈവം കൺട്രോൾ തരാഞ്ഞ്. പിടികിട്ടിയ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പച്ചനും അമ്മച്ചിയുമായിട്ട് വഴക്കിട്ടേച്ച് തീരെ ജീവിക്കാൻ വയ്യാത്തപ്പം മനുഷ്യൻ മകം പറയാണ്, എന്റെ ശ്വാസം ഇനി വരണ്ട, പിടിച്ചു നിർത്തി. ഫു, അവൻ ഫ്യൂസായി. ദൈവം ഈ സാധനങ്ങൾ നമ്മുടെ കഴിവിൽ തരാഞ്ഞതിന്റെ കാരണം ഇതെടുക്കാനും തരാനും ദൈവത്തിന് മാത്രമേ അനുവാദമുള്ളൂ. നിന്റെ ശ്വാസത്തെ നിയന്ത്രിക്കുന്ന സ്വർഗത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ ഹാർട്ടെടുപ്പിനെ നിയന്ത്രിക്കുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ സ്തോത്രം പറഞ്ഞ എഴുന്നേൽക്കുന്നത് എന്തുകൊണ്ടെന്നാൽ, ഒരു പുതു ദിവസം കൂടെ ജീവിപ്പാൻ ദൈവം ആയുസ് ദാനം തന്നു. അതിനുശേഷം പത്രം വായിക്കുകയാണെങ്കിൽ, പത്രം വായിക്കണം നിർബന്ധമില്ല, പത്രം വായിക്കുകയാണെങ്കിൽ അതിനകത്തൊരു കോളമുണ്ട്. ഞാൻ സാധാരണ പണ്ട് ശ്രദ്ധിക്കാത്ത ഇപ്പം ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാൽ എന്നെക്കാട്ടിലും ചെറുപ്പമുള്ള ആൾക്കാർ അതിനകത്ത് പോകുന്ന കാണുമ്പോൾ എനിക്ക് പേടിയായി. ഞാൻ പറഞ്ഞു, ദൈവമേ എന്നെ ഇന്ന് കാത്തു സൂക്ഷിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആയുസ് ദൈവത്തിൻ്റെ ദാനമാണ്. ഞാൻ ഇന്ന് ഈ പേടിക്കേണ്ട കാര്യമില്ല. ദൈവം പറയുന്ന ദിവസം വരെ നിന്നെ ഓടിക്കും. പേടിക്കേണ്ട കാര്യമില്ല.
നിന്റെയും എന്റെയും ശ്വാസം ഇരിക്കുന്ന ദൈവത്തിന്റെ കയ്യിലാണ്, ഞാനും നീ സുരക്ഷിതമായിരിക്കുന്ന ദൈവത്തിന്റെ കയ്യിലാണ്. നമുക്ക് മരണത്തിനപ്പുറത്തൊരു പ്രത്യാശയുണ്ട്. അവരുടെ ശ്വാസത്തെ നിയന്ത്രിക്കുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, നിങ്ങളുടെ ഹാർട്ട് എടുപ്പ് നിങ്ങളുടെ ശ്വാസത്തെയും സ്വർഗമാണ് നിയന്ത്രിക്കുന്നത്. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ അനുവാദമില്ല. നിയന്ത്രിക്കുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി വേഗം മുമ്പോട്ട് പോട്ടെ. നമ്മൾ ആ അതിന്റെ രണ്ട് കൊരിന്ത്യർ 5:1 വേഗം വേഗം വായിച്ചോളൂ. പുതിയ നിയമത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നോക്കാം. 2 കൊരിന്ത്യർ 5:1 ഈ കൂടാരമാകുന്ന ഞങ്ങളുടെ ഭവനഭാരം ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായ ഭവനമായി എത്ര പേർക്ക് ഈ ഉറപ്പുണ്ട്? When our earthly tabernacle is destroyed, we have a beautiful place in heaven. ദൈവത്തിന്റെ കൈപ്പണിയാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ഭവനം നമുക്കുണ്ട്. അതാണ് മരണത്തിനപ്പുറത്തുള്ള പ്രത്യാശ, അതാണ് കല്ലറയ്ക്കപ്പുറത്തുള്ള പ്രത്യാശ. There is a hope beyond your death and grave because we have something beyond it. മരണത്തിനപ്പുറത്ത് ദൈവത്തിന്റെ ബൈബിളിന് മാത്രമേ പ്രത്യാശയുള്ളൂ. ഏറ്റവും വലിയ ഫിലോസഫർ ആയിരുന്ന സോക്രട്ടീസ് മരിച്ചത് നമുക്കറിയാം, വിഷം കുടിച്ചാൽ. ഫിലോസഫി നിന്നെ നിത്യജീവനിലേക്ക് കൊണ്ടുപോവുകയില്ല, ദൈവം മാത്രമേ കൊണ്ടുപോവുകയുള്ളൂ. 2 പത്രോസ് 1:13 വാക്യം വായിക്കാം. 1 Peter 1:13-14 അപ്പൊ പത്രോസ് പറയാണ് പുള്ളിയുടെ കൂടാരം പൊളിഞ്ഞു പോകാൻ പോവാം. പല ദൈവമക്കൾക്കും അവരുടെ കൂടാരം പൊളിയുന്നതിന് മുമ്പ് അറിവ് കിട്ടും. സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പ് ഉണ്ടാകും. ദൈവമക്കളുടെ പ്രത്യേകതയാണ്. ICUയിലൊക്കെ ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുമ്പം മരിക്കാൻ പോകുന്ന പേഷ്യൻസിനെ പലപ്പോഴും ശുശ്രൂഷിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളത്, വിശ്വാസികൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും തിരിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്റെ ചിന്ത അവര് ദൂതന്മാരെ കണ്ടുകൊണ്ടായിരിക്കും ചിരിക്കുന്നത്, അവരുടെ ആ ട്രാൻസ്ഫോർമേഷൻ കണ്ടുകൊണ്ടാണ്. പക്ഷെ ഒരു പാപി, ദൈവത്തെ ഇല്ലാത്തവൻ, അവൻ ഞെരിപുളി കൊണ്ടാണ് പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ അപ്പോഴവന്റെ ആത്മാവിൽ അറിയാം അവൻ പോകുന്നത് അന്ധകാരത്തിലേക്കാണ്. വായിച്ചോളൂ, വിഷയം വായിച്ചോളൂ. 1 പത്രോസ് 1:13-14 ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഞായറാഴ്ചകളിൽ ഇവിടെ വന്ന് നിങ്ങളോട് പ്രസംഗിക്കും. പോയി കഴിഞ്ഞാൽ പറ്റുമോ? അടുത്ത വാക്യം. യെസ്, ഞാൻ നിങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞത് ഓർക്കണമെന്ന് ഞാൻ ഉത്സാഹിക്കും. 10-30 വർഷം സഭ നടത്തിയ ശേഷം എന്റെ അപ്പച്ചനോടും അമ്മച്ചോടും ചോദിച്ചു, കാവംഭാഗത്ത് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുണ്ടല്ലോ, ഈ 30 വർഷം നിങ്ങൾ പ്രസംഗിച്ചിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നേടി? 30 വർഷം പ്രസംഗിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? സാധാരണ നമ്മൾ 10-15 ക്ലാസ്സും 15-ക്ലാസ്സും 11-ക്ലാസ്സും MBBS ഒക്കെ പാസ്സാകുന്ന വരെ കുറച്ച് സമയം മതിയല്ലോ. എന്റെ അപ്പൻ പറഞ്ഞ് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പുള്ളി പറഞ്ഞു, 30 വർഷം പ്രസംഗിച്ചു സഭ ഇങ്ങനെയാണ് ഇരിക്കുന്നെങ്കിൽ പ്രസംഗിക്കാതിരുന്ന എന്തായിരുന്നു? എന്നെ പിടികിട്ടിയ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വേറൊരു അമ്മച്ചി പറഞ്ഞു, ഞങ്ങളുടെ സഭയിൽ എപ്പോഴും ഒരേ പ്രസംഗങ്ങളാണ് കേൾക്കുന്നത്, ഈ പാസ്റ്റർക്ക് പുതിയ പ്രസംഗങ്ങളൊന്നും ഇല്ലല്ലോ. തൃശ്ശൂർ ദൈവസഭയിൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇതുവരെ ഉണ്ടാകാത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ പുതിയ പ്രസംഗങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ ശ്രുതി സഭയ്ക്കകത്തുണ്ടായി. ഈ ശ്രുതി പെതുക്കെ പെതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവസാനം പാസ്റ്ററുടെ ചെവിയിൽ വന്നു. അപ്പൊ പാസ്റ്റർ അന്ന് അടുത്ത ഞായറാഴ്ച എഴുന്നേറ്റ് പറഞ്ഞു, കുഞ്ഞേ, കഴിഞ്ഞ 10-15 വർഷമായി എന്റെ ഭാര്യ എനിക്ക് തന്നിരിക്കുന്ന പുട്ടാണ് രാവിലെ, ഉച്ചക്ക് ചോറാണ്, വൈകിട്ട് ചപ്പാത്തിയാണ്. ഇത് സ്ഥിരം കഴിച്ചിട്ടും ഇതുവരെ മടുപ്പുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഒരേ പ്രസംഗം കേട്ടാലും ജീവിക്കാൻ കൃപ വേണം. ഒരേ പുട്ടടിച്ചാലും ആ പുട്ടിന് ശക്തിയുണ്ട്. ഓരോ പ്രാവശ്യവും അടിക്കുമ്പോ അതിനകത്ത് കൃപയുണ്ട്. ആ വചനത്തിന് ജീവനുണ്ട്. നിങ്ങൾ പല പല പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ മുമ്പോട്ട് പോകാൻ മടിക്കുന്നത്. കേൾക്കുന്നത് തലച്ചോറിന്റെ അകത്ത് കയറാനും അത് ഹൃദയത്തിൽ പ്രവർത്തിക്കുവാനും അത് സൂക്ഷിച്ചതനുസരിച്ച് ജീവിക്കുവാനും. പത്രോസ് പറയുന്നു, എന്റെ മരണത്തിന് ശേഷം അത് ഓർക്കുവാനും ദൈവം കൃപ തരുമാറാകട്ടെ. അപ്പൊ മരണത്തിന് ശേഷം ഒരു ദൈവദാസന്റെ പ്രസംഗത്തിനും പ്രത്യാശയുണ്ട്. അതുകൊണ്ടാണ് മരിച്ചുപോയ സ്പർജന്റെയും മരിച്ചുപോയ ബില്ലി ഗ്രഹാമിന്റെയും പ്രസംഗം ഇപ്പോഴും ലോകം കേട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റു പലരുടെയും പ്രസംഗം ലോകം കേൾക്കാത്തപ്പോൾ
ഒരു ദൈവവചനത്തിന്റെ പ്രസക്തി ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, ആ വ്യക്തി പോയാലും അതിന് ജീവനുണ്ട്, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവശക്തിയാണ്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ശക്തിയുള്ള വചനങ്ങൾ പറയുന്ന ദൈവമക്കളായി തീരുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരുമാറാകട്ടെ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതെ ദൈവത്തിന്റെ ശക്തിയുള്ള സുവിശേഷത്തിന് സാക്ഷ്യമാകുവാൻ ദൈവം ഭാഗ്യം തരട്ടെ. 2 കൊരിന്ത്യർ 5:3-4, 2 കൊരിന്ത്യൻസ് 5:3-4. പൗലോസ് അപ്പോസ്തലൻ ഈ ശരീരത്തെ കുറിച്ച് ഒരു തുണി പോലെ പറഞ്ഞിരിക്കുന്നത്, കീറി കളഞ്ഞേച്ച് മാറിപ്പോകാനാ. ഒരു 5-10 വർഷം മുമ്പ് നിങ്ങൾ ഇട്ടിരുന്ന തുണിയെ കുറിച്ച് ഇപ്പൊ ആരെങ്കിലും ദുഃഖിക്കാറുണ്ടോ? അത് കഴിഞ്ഞു, അതിന്റെ സൈസും മാറി. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ തുണി അതുപോലാണ്. ഞാൻ പറയട്ടെ, കഴിഞ്ഞ വർഷം കണ്ട ബോബിയല്ല ഈ ഇരിക്കുന്നത്. എന്താ കാര്യം എന്നറിയാമോ? പുള്ളിയുടെ തൊലിയുടെ സെൽസ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. തലമുടി എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പല്ല് മാറിക്കൊണ്ടിരിക്കുക, കണ്ണ് മാറിക്കൊണ്ടാണ്, എല്ല് ആ ഷെയ്പ്പ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കഴിഞ്ഞ വർഷമുള്ള ഒരു സെല്ല് പോലും ഇപ്പൊ അദ്ദേഹത്തിന്റെ ശരീരത്തിലില്ല, അതെല്ലാം മാറി. അങ്ങനെ തുണി മാറുന്ന പോലെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ശരീരത്തെ. അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. മാറാതെ വന്നു കഴിഞ്ഞാൽ താന്നു പോകും. പിടികിട്ടിയ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രക്തത്തിനകത്തുള്ള സെൽസ് പോലും എല്ലാ മാസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തുണി പോലാണ് ഈ ശരീരം. ഇത് വിട്ടേച്ചു പോകാനാണ്. അതിന്റെ ഉള്ളിലൊരു ആത്മാവുണ്ട്, അതിനാണ് പ്രത്യാശ, അതിനാണ് പുതിയ ശരീരം തരുന്നത്, രൂപാന്തരം പ്രാപിക്കുന്നത്. അത് പ്രാപിക്കാൻ ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഞാൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൂട്ടായ്മയിൽ എത്ര പേർ ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഞരങ്ങുന്നു? അതോ ശരീരത്തിന്റെ മുമ്പിൽ ആ നല്ല സുഖമായിട്ടിരിക്കുകയാണ്? ഇത് വിട്ടേച്ചു പോകാൻ ഞരങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനെ സുഖിപ്പിച്ച് ഇതിനകത്തിരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നു, ഇത് വിട്ടേച്ചു പോകാൻ ഞരങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ അതാണ് പറയുന്നത്. സങ്കീർത്തനം 76:5. മരണത്തെ കുറിച്ച് ബൈബിളിൽ ഒത്തിരി വാക്യങ്ങളുണ്ട്, അത് ഞാൻ എടുക്കുന്നില്ലെങ്കിലും 1-2 വാക്യം വേഗം വായിക്കട്ടെ. സാം 76:5. അപ്പം എല്ലാവർക്കും അവസാനം നിദ്രയാണ്. പരാക്രമശാലികളും പേടിയുള്ളവർക്കും അവസാനം നിദ്രയാണ്. 51:39. അവരുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. എല്ലാ വീരനും മരണം അടുക്കുമ്പം പുലിയായവനൊക്കെ എലിയായി മാറും. അതിന് ആയുസ് ദൈവം വെച്ചിരിക്കുന്നത്. ചെറുപ്പമായിരുന്നു, നടന്നപ്പോ എങ്ങനായിരുന്നു? വലിയ പുലിയായിരുന്നു. അവസാനം വയസ്സനാകുമ്പോ എന്താവും? എലിയാകും. ആദ്യം മക്കളെ നമ്മൾ പിടിച്ചോണ്ട് നടക്കും, വയസ്സാകുമ്പോ അപ്പച്ചനെ ആര് പിടിച്ചോണ്ട് നടക്കും? മക്കൾ പിടിച്ചോണ്ട് നടക്കും. അപ്പൊ മരണത്തിന് മുമ്പിൽ അങ്ങനെ ഒരു ചെറിയ ട്രാൻസ്ഫർ ദൈവം വെച്ചിട്ടുണ്ട്. എന്തിനാ വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഇച്ചിരി ഒന്ന് താഴ്മയെടുക്കാനും ഈ ശരീരം ഇവിടെ വിട്ടേച്ച് പോകാനുള്ളതാണെന്നും ദൈവത്തെ കുറിച്ച് ചിന്തിക്കാനും. ആരോഗ്യമുള്ളപ്പോ ആരും ചിന്തിക്കില്ല, നല്ല ശക്തിയുള്ളപ്പോ ആരും ചിന്തിക്കില്ല, പണം ഉള്ളപ്പോ ആരും ചിന്തിക്കില്ല. ഇതൊക്കെ മാറുമ്പോഴാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ വെച്ചിരിക്കുന്നത്. 2 പത്രോസ് 3:9, 2 പീറ്റർ 3:9. എന്തിനാണ് ദൈവം ഇന്നത്തെ ദോഷം വെച്ചിരിക്കുന്നത്? നമ്മൾ നശിച്ചു പോകാതെ മരണത്തിനപ്പുറത്തുള്ള ഒരു പ്രത്യാശ മാനസാന്തരത്തിലൂടെ പ്രാപിക്കുവാൻ ദൈവം ഒരു പ്രാവശ്യം കൂടെ നീട്ടിയിരിക്കുകയാണ്. പണ്ട് ഏത് കാലത്തെക്കാട്ടിലും ഹാർവെസ്റ്റിലൂടെ, പവർ വിഷനിലൂടെ, യൂട്യൂബിലൂടെ ദൈവത്തിന്റെ വചനം ലോകമൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഞാൻ ഒരു പാപി പോലും നശിച്ചു പോകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇയ്യോബ് തന്റെ ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞ? ഇയ്യോബിന്റെ പുസ്തകം 10:21 ദൈവമില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ നീ നശിച്ചു പോകും, നിന്റെ കല്ലറയ്ക്കപ്പുറത്തൊരു പ്രത്യാശയില്ല. ഇയ്യോബിനറിയാം വേറൊരു ദേശമുണ്ട്, ഇയ്യോബിനറിയാം മരണത്തിനപ്പുറത്തൊരു ജീവനുണ്ട്.
Chandra Vyara Marnathin Appar the Patya Pucha Eliokia to him. Anganu Punar than Mamilia, Marichal, only me Sorgatil, Alangini Naragatil. So, Ashwin Aranya, a chicken for the victual, Sorgatit in the ring poem board. Pishadin Avanda Makakum Vendi Vichirikina. Manishaku Vendi Vichella, they even saw Naraga on Dakirik in the Pishadin Venditan, Anisarangata, Elaverim Adine Kodipo. Angana Vera Vikan. Marnathin Sheshamala Jivate Kucha, Ilmatirimani Guan, Devam Kriba de Maragate, Sangatan Mupatoma in the Nala, Sangatan Mupatoma in the Nala. Ninde Avasan and Nimishate Kuchari in the Deyomana in the Rapi Namlo Samsarikin. The God whom we serve knows the end from the beginning. Adyan Dane Avasanate Ariyunnoru Vyakti Undengil, Adu Deyyamanu. Ende Ningaldeyum Avasana Nimishate Kurichu Deivathinu Nallavannam Ariyam. Adu Arinjondu Thanne Deivam Vilichirikkunnu. Adukondu Adinte Velipadu Venengil Deivathodu Chodikkanam. Paulus Apostolan Philippians Lekhanathil Onnam Adhyayathinte 23am Vakyathil Ingeneyanu Parayunnu. Paul says in Philippians 1 Randinalum Njan Narangunnu Endu Vittu Verinju Kristuvinodu Koodi Irikkan എനിക്ക് കാംക്ഷയുണ്ട് അത് ഏറ്റവും നല്ലതാണ് പക്ഷെങ്കിൽ എന്നാൽ ഞാൻ ഈ ശരീരത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തമാണ് ബിക്കോസ് ഓഫ് യു ഏറെ ആവശ്യമാണ് അങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ ഇറങ്ങിക്കൊണ്ടിരുന്നത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിക്കുന്ന അത്യുത്തമമാണ് എക്സലന്റ് പെർഫെക്റ്റ് ടു ബി വിത്ത് ക്രൈസ്റ്റ് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും രണ്ട് തിമത്തിയോസ് ഒന്നിന്റെ പത്ത് സെക്കൻഡ് തിമത്തി ചാപ്റ്റർ 1 വേഴ്സ് 10 ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും കാൽവറി മരണത്താൽ മരണത്തെ ക്രിസ്തു മാറ്റി മരണത്തിന്റെ ശക്തിയെ ദൈവം മാറ്റി പാതാളത്തെ അവൻ ജയിച്ചു ഇനി മരണത്തെ ഭയക്കേണ്ട ആവശ്യം ഒരു ദൈവവൈതല്യമില്ല Don't be afraid of death because you have a life after death കാൽവറി മരണത്താൽ ദൈവം മരണത്തെ ജയിച്ചു യേശു മരണത്തെ ജയിച്ചു മരണഭീതിയാണ് മനുഷ്യനെ പാരലൈസ് ചെയ്യുന്നത് Fear of death many times paralyzes us മരണഭീതി ജീവിക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ എബ്രായർ 2:9-14 യേശു കാൽവറിയിൽ ചെയ്തൊരു വലിയ സംഭവമാണ് മരണത്തെ ജയിച്ചു ദൈവത്തിന് മരണത്തെ കുറിച്ച് അറിയാൻ വയ്യാതെ ദൈവം മനുഷ്യനെ ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിച്ചപ്പോൾ അവൻ പാപത്താൽ മരണത്തിലേക്ക് പോയപ്പോൾ നമ്മെ സ്നേഹിക്കുന്ന ദൈവവും മരണം രുചിച്ചറിഞ്ഞു ക്രിസ്തുവിലൂടെ വാട്ട് എ ബ്യൂട്ടിഫുൾ വേഴ്സ് ത്രൂ ക്രൈസ്റ്റ് ഗോഡ് ടേസ്റ്റഡ് ദി എക്സ്പീരിയൻസ് ഓഫ് ഡെത്ത് മരണം എന്താണ് എന്ന് ദൈവം മനസ്സിലാക്കി ക്രിസ്തുവിലൂടെ നിനക്ക് മുട്ടുവേദന ഉണ്ടെന്ന് പറയുമ്പം ദൈവത്തിന് എങ്ങനെയാണ് മനസ്സിലാകുന്നത് കർത്താവിന് മുട്ടുവേദന ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് പുറം വേദന ഉണ്ടെന്ന് പറയുമ്പം എങ്ങനെയാ കർത്താവിന് മനസ്സിലാകുന്നത് ദൈവത്തിന് മനസ്സിലാകുന്നത് യേശു ആ വേദനയൊക്കെ സഹിച്ചത് കൊണ്ടാണ് കൂട്ടുകാരെന്നെ തള്ളി പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാകുന്നത് കൂട്ടുകാർ തള്ളി പറയുന്നത് എന്താണെന്ന് കർത്താവിന് അറിയാവുന്നത് കൊണ്ടാണ് ഇപ്പം നമ്മൾ സേവിക്കുകയും പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവത്തിന് നമ്മുടെ ഭാരങ്ങൾ ദുഃഖങ്ങൾ രോഗങ്ങൾ പ്രയാസങ്ങൾ മരണം ഉൾപ്പെടെ അറിയാവുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതുകൊണ്ടാണ് മാർത്തയും മറിയയും കരഞ്ഞപ്പോൾ യേശു കണ്ണുനീർ വാർത്തത് നിങ്ങളുടെ വിചാരം ലാസർ മരിച്ചതിന്റെ ദുഃഖം കൊണ്ടാണ് അല്ല ലാസറിനെ ഉയർപ്പിക്കാൻ അങ്ങോട്ട് പോയത് പിന്നെ കരണ്ട കാര്യമുണ്ടോ മരണത്തിന്റെ വേർപാടിന്റെ ദുഃഖം തന്റെ പ്രിയ മക്കളായ മാർത്തയും മറിയയുടെയും കൂടെ പങ്കുവെക്കുകയായിരുന്നു അപ്പൊ വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുമ്പം ആർക്കറിയാം ദൈവത്തിനറിയാം മരണം എന്താണെന്ന് ദൈവത്തിനറിയാം വേദന എന്താണെന്ന് ദൈവത്തിനറിയാം ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ദൈവത്തിന് എല്ലാ വിഷയത്തെക്കുറിച്ചും നല്ലവണ്ണം അറിയാവുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു
അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു സായിപ്പിനോട് കരിക്കും വെള്ളത്തിന്റെ രുചി പറഞ്ഞ വെല്ലവും പിടികിട്ടോ? കരിക്കും വെള്ളം കുടിക്കുന്ന മലയാളികൾക്കേ അതിനെക്കുറിച്ച് അറിയുള്ളൂ. ദൈവം എല്ലാം അനുഭവിച്ചതുകൊണ്ട് ദൈവത്തോട് നിന്റെ പ്രാർത്ഥനയിൽ കൂടെ പറയുമ്പോൾ വ്യക്തമായി അറിയാവുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 14 വാക്യം കൂടെ വേണേ വായിച്ചോ. 9 ദൈവം മരണഭീതിയിൽ അടിമയായ മനുഷ്യരെ ഒക്കെയും ക്രിസ്തുവിന്റെ മരണത്തിലൂടെ ഉയർപ്പിലൂടെ വിടുവിച്ചിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. The fear of death is taken away. മരണമേ നിന്റെ വിഷം എവിടെ? പാതാളമേ നിന്റെ ശക്തി എവിടെ? ഇനിയും പാതാളത്തിനോ മരണത്തിനോ കല്ലറയ്ക്കോ നമ്മെ പിടിക്കാൻ സാധിക്കുകയില്ല. We have a hope beyond the grave. മരണത്തിനപ്പുറത്ത്, പാതാളത്തിനപ്പുറത്ത്, കല്ലറയ്ക്കപ്പുറത്ത് നമുക്കൊരു പ്രത്യാശ ക്രിസ്തുവിലൂടെ ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നവോമിയും റൂത്തും തമ്മിലുള്ള ഒരു പുസ്തകമാണ് റൂത്തിന്റെ ലേഖനം, ലൂത്തിന്റെ പുസ്തകം. ഇതെന്തിനാണ് വെച്ചിരിക്കുന്നത് അറിയാമോ? അമ്മായിമ്മയും മരുമോളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാന്. ഇത് വായിക്കാതെ പോകുമ്പോഴാണ് ഗുസ്തി നടക്കുന്നത്. പല പുസ്തകങ്ങൾക്ക് പല അർത്ഥമുണ്ട്, പല കാര്യമുണ്ട്. അപ്പൊ റൂത്തിന്റെ പുസ്തകം അതിനുവേണ്ടിയാണ് വെച്ചിരിക്കുന്നത്. അറിയാൻ വയ്യെങ്കിൽ ഒരു വാക്ക് മാത്രം ഞാൻ വായിച്ചോട്ടെ. റൂത്തിന്റെ പുസ്തകം 1:17 വാക്യം. Ruth 1:17 രണ്ട് മരുമക്കൾ ഉണ്ടായിരുന്നു. മറ്റവളുടെ പേരെന്താ? ഓർപ്പ. ഇവളുടെ പേരെന്താ? റൂത്ത്. റൂത്തിന്റെ കാര്യം ബൈബിളിൽ വരാൻ കാരണം എന്താണ്? അവൾ ഒരു തീരുമാനമെടുത്തു, മരിക്കുകയാണെങ്കിൽ ദൈവദാസിയായ അമ്മായിയമ്മയുടെ കൂടെ മരിക്കണം. പ്രൈസലോ ഹല്ലേലൂയ. അമ്മായിനോ പറഞ്ഞു, മോളെ നീ ഇവിടെ നിന്നോ, നിന്റെ ദേശം ഇതാണല്ലോ, നിനക്കിവിടെ അനുഗ്രഹം ഉണ്ടല്ലോ. അല്ല, ഞാൻ മരിക്കുകയാണെങ്കിൽ നിന്റെ കൂടെ മരിക്കും. പ്രൈസലോ. കർത്താവിന്റെ കൂടെ മരിക്കുമെന്ന് എടുത്തിയാടി പറഞ്ഞൊരു ശിഷ്യന്റെ കഥ നമുക്ക് അറിയാമല്ലോ. ചിലപ്പോ നമ്മൾ എടുത്തിയാടി പറയുമ്പം നമ്മൾ എന്താ പറയുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ ഈ തീരുമാനത്തെ ദൈവം മാനിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില തീരുമാനങ്ങൾ ധൈര്യത്തോടെ എടുക്കുമ്പം ദൈവം അതിനെ മാനിക്കും. ദൈവം നമ്മുടെ ചില തീരുമാനങ്ങളെ അനുഗ്രഹിക്കും. റൂത്തിന്റെ തീരുമാനത്തെ ദൈവം അനുഗ്രഹിച്ചു. അത് മാത്രമല്ല, തിരുവചനത്തിലെ ഒരു പുസ്തകം ഈ സഹോദരിയുടെ പേരിൽ എഴുതുവാൻ ദൈവം കൃപ ചെയ്തു. 2 Samuel 21:12 12-14 വാക്യം. 2 Samuel 21:12-14 അപ്പൊ ദാവീദിന് തന്റെ ശത്രുവിന്റെ ശരീരത്തെ കുറിച്ച് പോലും ബോധ്യം ഉണ്ടായിരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശൗല് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനായിരുന്നു. ശൗലിനെ രാജാവാക്കി വാഴിക്കുന്ന സമയത്ത് ശൗലിന് ആഗ്രഹമില്ലായിരുന്നു. ശൗല് കഴുതെ തേടി വന്നപ്പോഴാണ് ശമുവേൽ പ്രവാചകൻ പറഞ്ഞത്, ഒരു നിമിഷം നിക്ക, ദൈവത്തിന് നിന്നോട് പറയാനുള്ള ആലോചന പറയട്ടെ. ഒരിക്കൽ പോലും രാജാവാകാൻ കൊതിച്ചല്ല ശൗല് പോയത്. ശൗല് പോയത് അപ്പന്റെ കഴുതെ തേടിയാണ്. പക്ഷെ പോയ സമയത്ത് ശമുവേലിനൊരു ദൈവത്തിന്റെ ആലോചന ദൈവം കൊടുത്തിരുന്നു. ശൗലിനെ അന്വേഷിച്ച് ചെന്നപ്പോ കണ്ടുപിടിച്ചത് ചാക്കിന്റെ പുറയിലാണ്. പേടിച്ച് വരണ്ട് ചാക്കിന്റെ പുറയിൽ പാത്തിരുന്ന ഈ മനുഷ്യനെ ദൈവം രാജാവാക്കി വാഴിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? രാജാവായപ്പോൾ അഹങ്കരിച്ചു, തന്നെ അഭിഷേകം ചെയ്ത ദൈവശക്തിയെ മറന്നു, സ്വയശക്തിയിൽ ആശ്രയിച്ചു. കിരീടം നഷ്ടപ്പെട്ടു, അഭിഷേകം നഷ്ടപ്പെട്ടു. അവസാനം ശത്രു അവനെ കൊന്നു, ഫെലിസ്തീൻ അവനെ നശിപ്പിച്ചു. പക്ഷെങ്കിൽ അവൻ വേട്ടയാടിയ ദാവീദ്, അഭിഷക്തനായ ദാവീദ് തന്റെ കൂട്ടുകാരനായ യോനാഥാന്റെയും ശൗലിന്റെയും അസ്ഥിയുടെ പുറകെ പോയി അതിനെ നേടിയെടുത്തു, അതിനെ യഥാസ്ഥാനപ്പെടുത്തി. പ്രൈസ് ദ ലോർഡ്. ഞാൻ പറയട്ടെ, അഭിഷക്തന്റെ ശക്തി അസ്ഥിയിലും ശക്തിയുണ്ട്. അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ട് ഈ അഭിഷേകം മുമ്പോട്ട് പോകാം. ഏലിയാവും ഏലിശായും ഉണ്ടായിരുന്നു. ഏലിശായ് എന്തു പറഞ്ഞു? ഏലിയാവിനോട് പറഞ്ഞു, അങ്ങയുടെ ഇരട്ടിപ്പങ്ക് എനിക്ക് വേണം. അപ്പം ഏലിയാവ് എന്തു പറഞ്ഞു? ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ ഇരട്ടിപ്പങ്ക്. അപ്പൊ ഇരട്ടിപ്പങ്ക് വേണമെങ്കിൽ അവസാനം വരെ പുറകെ നടക്കണം, അതാണ് ഇമ്പോർട്ടൻസ്. പകുതി വരെ പോയാൽ പോരാ.
ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ ഇരട്ടി പങ്ക് കിട്ടും. അപ്പം ഏലീഷ കണ്ടു. അപ്പൊ ഇരട്ടി പങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏലിയാവ് ചെയ്തതിന്റെ ഇരട്ടി ആര് ചെയ്യണം? ഏലീഷ ചെയ്യണം. ബാലൻസ് ഒരു ഉയർപ്പിരിപ്പുണ്ടായിരുന്നു. ഒരു വ്യക്തിയെ ഉയർപ്പിക്കേണ്ട കണക്ക് സ്വർഗത്തിലുണ്ടായിരുന്നു. എന്ത് സംഭവിച്ചു? ഏലീഷയുടെ ആസ്തി എറിഞ്ഞപ്പം പോയി വീണടത്ത് എന്തുണ്ടായി? ഉയർപ്പുണ്ടായി. ഒരു വാക്തത്വം പെൻഡിങ് കിടന്നത് ആ അസ്ഥിയിലൂടെ നിവർത്തിച്ച ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അഭിഷക്തന്റെ അസ്ഥിയിലും ദൈവശക്തിയുണ്ട്. വാക്തത്വം നിന്റെ പുറകെ വരും. നിന്റെ കാലശേഷവും വാക്തത്വം നിവർത്തിക്കും. നിന്റെ കാലശേഷം നിന്റെ വചനം മുമ്പോട്ട് പോകും. നീ പറയുന്ന സുവിശേഷ വചനങ്ങൾ നിന്റെ കാലശേഷം അവസാനിക്കുകയില്ല. അതിന് ശക്തിയുണ്ട്. പിടികിട്ടിയ ദൈവക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രവാചകന്റെ അസ്ഥി മരണശേഷം ഉയർപ്പ് നടത്തി. ദൈവം വാക്തത്വം ചെയ്ത ഇരട്ടി പങ്ക് പ്രാപിച്ചു കഴിഞ്ഞാൽ അത് നിന്റെ ജീവിതത്തിൽ നടന്നിരിക്കും. ഞാൻ ആ ഭാഗം വിട്ട് വേഗം മുമ്പോട്ട് പോട്ടെ. യോഹന്നാൻ സുവിശേഷം 8:51 എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് പറയുന്നു. മരണം കാണാതിരിക്കണമോ? ദൈവത്തിന്റെ വചനം പ്രമാണിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളുടെ മരണം ദൈവത്തിന്റെ മുമ്പിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. 116:8 വായിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. 8:15 15-ാം വാക്യം തന്റെ ഭക്തന്മാരുടെ മരണമോ യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ട്രാൻസ്ഫർ, പ്രമോഷൻ. എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും ഒക്കെ ദൈവം പരിപാലിച്ചേച്ച് ഒരു ദിവസം നിനക്ക് മരണം വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം വെച്ചിരിക്കുന്ന എസ്കേപ്പ് റൂട്ടാണ് മരണം. മരണത്തിനപ്പുറത്ത് ദൈവത്തിന്റെ മക്കൾക്കൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധന്മാരുടെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമുള്ളത്. ഹല്ലേലൂയ. ഒരു പാപി മരിക്കുമ്പോൾ സ്വർഗം ദുഃഖിക്കുന്നെങ്കിൽ ഒരു വിശുദ്ധൻ, ഒരു ദൈവദാസൻ മരിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. ഹേ മരണമേ, നിന്റെ വിഷം എവിടെ? ഇന്ന് മരണത്തെ കണ്ട് ഭയപ്പെടാതെ മരണത്തിനപ്പുറത്തൊരു ദൈവശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അവസാനമായി ഏഷ്യാപ്രവചനം 25:8 അതിന്റെ 8-ാം വാക്യം ഐസായ 25:8 യേശു മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. എല്ലാവരുടെ കണ്ണുനീരും തുടയ്ക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മരണത്തിന് ശേഷം കണ്ണുനീരില്ല, രോഗമില്ല, ദുഃഖമില്ല, തകർച്ചയില്ല. ഈ ലോകത്തിന്റെ സകല ബദ്ധപ്പാടുകളെയും ഈ ലോകത്തിന്റെ സകല ബുദ്ധിമുട്ടുകളെയും ഈ ലോകത്തിന്റെ സകല വേദനകളെയും വിട്ടുകൊണ്ട് മരണത്തിനപ്പുറത്തൊരു നിത്യത ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് കേൾപ്പിച്ച ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു ദൈവ പൈതലിന് കല്ലറയ്ക്കപ്പുറത്ത് മരണത്തിനപ്പുറത്തൊരു പ്രത്യാശയുണ്ട്. അതുകൊണ്ട് നിന്റെ പ്രത്യാശ ഇന്നൊന്ന് വർദ്ധിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ചാട്ട്. ദുഃഖിച്ചിരിക്കുന്ന ജീവിതമേ, തകർന്നിരിക്കുന്ന ജീവിതമേ, നാളെ എന്ത് സംഭവിക്കും എന്ന് ചിന്തിച്ച് വിഷമിക്കുമ്പോൾ നിന്റെ അവസാന ദിവസത്തെക്കുറിച്ച് ആദ്യമേ അറിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതികൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നിത്യതയിൽ ഒരു പദ്ധതിയുണ്ട്. ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്ന മരിക്കാനല്ല, മരണത്തിനപ്പുറത്ത് ജീവിക്കുവാനാണ്. മരണം ദൈവവൈദ്യന് ഒരു ഉറക്കം മാത്രമേ ഉള്ളൂ, ഒരു താൽക്കാലികമായ സ്വസ്ഥത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലായി ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവനായി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി ജീവിപ്പാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇന്ന് കേട്ട വചനങ്ങൾ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചിന്താഗതിക്ക് ഒരു വ്യത്യാസം തരട്ടെ. നമ്മുടെ ഉള്ളിലൊരു പ്രത്യാശ തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു.
ജോസഫിന് അബ്രഹാമിന് മോശയ്ക്ക് ഒക്കെ ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു അവരെ ദൈവം സന്ദർശിക്കുന്ന ഒരു ദിനമുണ്ട് എന്ന്. ഇന്ന് ദൈവമക്കളുടെ ഉള്ളിലേക്ക് ഒരു പ്രത്യാശ അങ്ങ് കൊടുക്കണമേ. അങ്ങ് ഞങ്ങളെ സന്ദർശിക്കുന്ന ഒരു ദിവസമുണ്ട്. കഷ്ടത എന്നും നിൽക്കുകയില്ല, ദുഃഖം എന്നും നിൽക്കുകയില്ല, രോഗമെന്നും നിൽക്കുകയില്ല. ദൈവമായി തന്നെ ഒരു പ്രത്യാശയുണ്ട്, ഒരു വിടുതലുണ്ട്, ഒരു ജീവിതമുണ്ട്. മരണത്തിനപ്പുറത്തൊരു ജീവിതം ഉള്ളതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി രോഗികളായിട്ട് ആരെങ്കിലും അങ്ങയുടെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങ് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. നിരാശയിൽ നിൽക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കണമേ. പ്രത്യാശയില്ലാത്തവർക്ക് പ്രത്യാശ കൊടുക്കണമേ. നിത്യജീവന്റെ പങ്കാളികളായി കർത്താവേ അങ്ങയുടെ വരവിൽ പങ്കുകൊള്ളുവാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തിരുമറാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവ് അടുത്തിരിക്കുന്ന ഈ ദിവസങ്ങളിൽ മറ്റെല്ലാം മറന്നുകൊണ്ട് അങ്ങയുടെ വരവിനെ മാത്രം നോക്കി ജീവിക്കുന്നവരായി തീരുവാൻ കൃപ ചെയ്താട്ട. സകലമാനവും മഹത്വവും അങ്ങേക്ക്, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത്രയും സമയം ശ്രദ്ധയോടെ തിരുവചനം കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഓൾ.